Good evening and welcome to your second session of orientation sessions. And എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലും ഫസ്റ്റ് സെഷൻ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും അറ്റൻഡ് ചെയ്തു ആൻഡ് എല്ലാവർക്കും നല്ല ഒരു എൻജോയബിൾ സെഷൻ ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരുടെയും ഫീഡ്ബാക്ക്സ് കണ്ടിട്ടുണ്ടായിരുന്നു, അടിപൊളി ഫീഡ്ബാക്ക്സ് തന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും. അപ്പൊ എല്ലാവർക്കും നമ്മൾ അറേഞ്ച് ചെയ്ത ഫസ്റ്റ് സെഷൻ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓറിയന്റേഷൻ സെഷനിൽ ടോട്ടൽ 8 സെഷൻസ് വരുന്നുണ്ട് ആൻഡ് അതിലെ ഫസ്റ്റ് സെഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ആൻഡ് ഇന്നത്തെ സെഷൻ ആണ് എ വോക്ക് വിത്ത് ഇഗ്നോ. അപ്പൊ എന്താണ് ഇഗ്നോ? ഇഗ്നോയിൽ നമ്മൾ എങ്ങനെയാണ് പഠിക്കാൻ പോകുന്നത്? നമ്മളുടെ ഈ 3 കൊല്ലത്തെയോ അതോ 2 കൊല്ലത്തെയോ നമ്മൾ ഈ എടുത്തിരിക്കുന്ന കോഴ്സിന്റെ പ്രോസസ് ഒക്കെ എങ്ങനെയാണ് വർക്ക്ഔട്ട് ആവാൻ പോകുന്നത് എന്നാണ് നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ നോക്കാൻ പോണത്. സോ ഇന്ന് നമ്മളുടെ സെഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ റഹീസർ ഉണ്ട്. റഹീസർ നമ്മളുടെ അക്കാഡമിക് ലേൺവൈസിന്റെ അക്കാഡമിക്സിന്റെ ഹെഡ് ആണ്. സോ സാർ ആയിരിക്കും ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് വേണ്ടി എടുത്തു തരിക. അപ്പം സെഷൻ കംപ്ലീറ്റ് ആവുന്നവരെ എല്ലാവരും അറ്റൻഡ് ചെയ്യുക. ആൻഡ് കംപ്ലീറ്റ് ആവുന്ന ആ ഒരു ഘട്ടത്തിൽ നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, പറഞ്ഞു തന്ന കാര്യത്തിൽ എന്ത് തരത്തിലുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിലും നമുക്കത് ലാസ്റ്റിലേക്ക് സെഷന്റെ അവസാന ഘട്ടത്തിലേക്ക് ക്ലാരിഫൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഓക്കെ സോ ഐ വെൽക്കം റഹീസർ. ഹലോ എവ്രിവൺ, ഗുഡ് ഈവനിങ്. നിങ്ങളുടെ കഴിഞ്ഞ ദിവസം ബാച്ചുകളായിട്ട് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങളുടെ മെന്റേഴ്സ് നിങ്ങളുടെ ഫ്രണ്ട് വൈഫിലോട്ട് ഒഫീഷ്യലായിട്ട് നിങ്ങളെ വെൽക്കം ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇന്ന് നമ്മുടെ പുതിയ ബാച്ചിന്റെ കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ആണ്. അപ്പം ഏകദേശം പറ്റുന്നവരെല്ലാവരും മീറ്റിംഗിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ തന്നെ 120-130+ ആയിട്ടുണ്ട്. അപ്പൊ കുറച്ചുകൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ എല്ലാ ലേണേഴ്സും നമ്മുടെ മീറ്റിംഗിൽ വരുമെന്ന് വിശ്വസിക്കുകയാണ്. അപ്പൊ എനിവേ, അക്കാഡമിക്സ് ഡിവിഷനിൽ ലീഡ് ചെയ്യുന്ന ആള് എന്ന നിലയ്ക്ക് നിങ്ങൾ ആദ്യമായിട്ട് ഒഫീഷ്യലായിട്ട് ഞങ്ങളുടെ അക്കാഡമിക് ഡിവിഷന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഞങ്ങൾ നിങ്ങൾ എല്ലാവരെയും ഹാർദ്ദമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. അപ്പം നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഓരോ മീറ്റിംഗിലും നിങ്ങൾ ഓരോ വേറെ ഇഗ്നോയെ കുറിച്ചും അതുപോലെ തന്നെ ലേൺ വൈസിനെ കുറിച്ചും ഒക്കെ ഇങ്ങനെ അറിഞ്ഞു വരുന്നേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്കൊരു സീരീസ് മീറ്റിംഗ്സ് ഉണ്ടാവും. അപ്പൊ ഇന്നത്തെ മീറ്റിംഗിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇഗ്നോയെ കുറിച്ചിട്ടാണ്. അപ്പൊ ഇനിവേ, നിങ്ങൾ ഇഗ്നോയിലാണ് നിങ്ങളുടെ ഡിഗ്രി അല്ലെങ്കിൽ ഒരു പി ജി എടുക്കാൻ വേണ്ടിട്ട് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഇഗ്നോ ആണ്. അപ്പൊ നിങ്ങളുടെ ആ ഒരു ജേണിയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ലേൺ വൈസിലോട്ട് നിങ്ങൾ വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഡിഗ്രി അല്ലെങ്കിൽ ഒരു പി ജി എന്നുള്ള നിങ്ങളുടെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളുടെ അടുത്തേക്ക് നിങ്ങൾ വന്നിട്ടുള്ളത്. അപ്പൊ അതിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഇഗ്നോ എന്നുള്ളതിന് അല്ല ആ ഒരു യൂണിവേഴ്സിറ്റിയെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എ ടു സെറ്റ് അറിഞ്ഞിരിക്കണം. കാരണം നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഇപ്പോഴും ഉണ്ടാവും. അപ്പൊ ഒരുപാട് പേര് ഓൾറെഡി രജിസ്ട്രേഷൻ കഴിഞ്ഞവരുണ്ടാവും. ഇനി അതെല്ലാം ലേൺ വൈസിന്റെ കൂടെ തന്നെ ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ഗൂഗിൾ ഫോം നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ലേൺ വൈസ് നിങ്ങൾക്ക് അഡ്മിഷൻ കാര്യങ്ങളൊക്കെ എടുത്തു തരുന്നതാണ്. അപ്പൊ ഓൾറെഡി രജിസ്റ്റർ ചെയ്തവർക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും. പക്ഷെ ഭൂരിഭാഗം പേരും രജിസ്ട്രേഷൻ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യാത്തവരായിരിക്കും. നമുക്ക് രണ്ട് രീതിയിലും ഇഗ്നോയിൽ രജിസ്ട്രേഷൻ ചെയ്യാം, സ്വന്തമായിട്ടും ചെയ്യാം, അതല്ല നമുക്ക് ലേൺ വൈസിന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് ആ രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ എനിവേ, നിങ്ങൾ ഇഗ്നോ എന്നുള്ള ആ ഒരു യൂണിവേഴ്സിറ്റി നിങ്ങൾ ചൂസ് ചെയ്യാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവും അല്ലെ. അപ്പൊ നിങ്ങളൊരു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്നുള്ള രീതിയിൽ ഒരു റെഗുലർ ആയിട്ടുള്ള ഒരു കോളേജിലോ ഒരു യൂണിവേഴ്സിറ്റിയിലോ പോകാനുള്ള സാഹചര്യം നമുക്കില്ല. അപ്പൊ പല കാരണങ്ങളായിരിക്കും, നമ്മൾ പല ജോലികളിൽ ഏർപ്പെട്ട് അതുകൊണ്ടായിരിക്കും, മറ്റു പല ബിസി ആയിട്ടുള്ള ഷെഡ്യൂൾ കാരണം നമുക്ക് ചിലപ്പോൾ പ്രായത്തിന്റെ ആയിരിക്കാം. അപ്പൊ അതെല്ലാം നോക്കുമ്പോൾ തന്നെ നമുക്കൊരു റെഗുലർ കോളേജിൽ പോകാനുള്ള അവസരം നമുക്കില്ല. പിന്നെ ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ നോക്കുവാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് നമ്മുടെ ഓപ്ഷനിൽ വരുന്ന അല്ലെങ്കിൽ നമ്മുടെ ഫസ്റ്റ് നമ്മുടെ മൈൻഡിലോട്ട് ഫസ്റ്റ് വരേണ്ട ഒന്ന് എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ്. ഇതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് അതിന്റെ ക്രെഡിബിലിറ്റി തന്നെയാണ് അല്ലെ. നമ്മൾ ഒരുപാട് ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ കൊടുക്കുന്ന അല്ലെങ്കിൽ ഡിഗ്രിയും പി ജിയും ഡിസ്റ്റന്റ് ആയിട്ട് കൊടുക്കുന്ന ഒരുപാട് യൂണിവേഴ്സിറ്റീസ് നമ്മുടെ രാജ്യത്തുണ്ട്. പക്ഷെ അവിടെയൊക്കെ നമുക്കൊരു സംശയമാണ്, ഇതിന് അപ്രൂവൽ ഉണ്ടോ, ഈ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതിന് വാല്യൂ ഉണ്ടോ, ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങളുണ്ട്. പക്ഷെ ഇഗ്നോയിൽ നിങ്ങൾ എടുത്തത് അതിന്റെ ഒരു വാലിഡിറ്റിയും അതിന്റെ റെക്കഗ്നീഷനും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് തന്നെയാണ്. അപ്പൊ ഇഗ്നോയെ കുറിച്ച് പറയുകയാണെങ്കിൽ 1985 ഇന്ത്യൻ പാർലമെന്റ് ഒരു ആക്ട് പാസ്സാക്കി
നമ്മുടെ ഇഗ്നോ എന്നുള്ള യൂണിവേഴ്സിറ്റി നിലയിൽ വന്നത്. അപ്പൊ സെൻട്രൽ ഗവൺമെന്റ് ഫണ്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നോ എന്ന് പറയുന്നത്. ഇപ്പൊ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇപ്പൊ ആരെങ്കിലും നമ്മുടെ ചോദിക്കുകയാണ് നിങ്ങൾ എന്തുകൊണ്ട് ഇഗ്നോ എടുത്തു, നിങ്ങൾക്ക് വേറെ യൂണിവേഴ്സിറ്റി ഇല്ലേ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ആധികാരികമായിട്ട് നമുക്ക് പറയാൻ അറിയണം. അത് ഒന്നെന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു യൂണിവേഴ്സിറ്റിയാണ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ഫണ്ട് ചെയ്യുന്ന ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നോ എന്ന് പറയുന്നത്. 1985 അത് സ്ഥാപിതമായിട്ടുള്ളത്. ഏകദേശം ലോകത്തിൽ തന്നെ നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ എൻറോൾമെന്റ് ഉള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പഠിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി ആയിട്ടും ഇഗ്നോയെ കണക്കാക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പിന്നെ ഇഗ്നോയുടെ ചാൻസലറായി വരുന്നത്, അതായത് ഓരോ VC അതുപോലെ തന്നെ ചാൻസലർ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അതിന്റെ ഹെഡ് എന്ന് പറയുന്നത്, അതിന്റെ ഹെഡ് എന്ന് പറയുന്നത് ആരാണ്? ഇന്ത്യൻ പ്രസിഡന്റ് ആണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എന്ന് പറയുന്നത്. അപ്പൊ ആ രീതിയിൽ നോക്കുവാണെങ്കിൽ നമുക്ക് അതിന്റെ ക്രെഡിബിലിറ്റിയെ കുറിച്ചിട്ട് യാതൊരു സംശയം ആവശ്യമില്ല. പിന്നെ അതിന്റെ റെക്കഗ്നീഷനെ കുറിച്ചിട്ടോ കാര്യങ്ങളൊന്നും നമ്മൾ വറീഡാകേണ്ട ആവശ്യമില്ല, കാരണം അത് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, സെൻട്രൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആയിരിക്കും നിങ്ങൾ പ്രൈമറി ആയിട്ട് എന്ന് പറയുന്നത് വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള അഡ്മിഷൻ പ്രോസസ് ആണെങ്കിലും അതുപോലെ സൈക്കിളിൽ എക്സാം നടക്കുന്നുണ്ട്, പിന്നെ അസൈൻമെന്റ് സബ്മിഷൻ, ഇതെല്ലാം വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് കൊണ്ടുപോകുന്ന കൂടിയാണ് ഇഗ്നോ എന്ന് പറയുന്നത്. പിന്നെ അത്യാവശ്യം നിങ്ങൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കൊണ്ട് നിങ്ങൾ ഒരു ജോബ് മാർക്കറ്റിലോട്ടോ മറ്റോ എവിടെയെങ്കിലും പോയിട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ ഇഗ്നോവിന്റെ സർട്ടിഫിക്കറ്റിന് അതിൻ്റെതായിട്ടുള്ള ഒരു വാല്യൂ ഉണ്ട്. നമ്മുടെ ഒരു റെഗുലർ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നൊക്കെ പഠിച്ചിറങ്ങുന്നവർ പോലും ഒരു PG എടുക്കാനും അവർ നോക്കുന്നത് ഇഗ്നോയിൽ നിന്നാണ്. കുറച്ചും കൂടി എന്താണ് ഒരു ഡിസ്റ്റന്റ് ആയിട്ട് അവർക്ക് പഠിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നു എന്നുള്ള കാരണങ്ങൾ കൊണ്ട്. അപ്പൊ ആ രീതിയിൽ നോക്കുവാണെങ്കിൽ നമ്മൾ ജോബ് മാർക്കറ്റിൽ പോകുമ്പോഴൊന്നും നമുക്ക് എന്താണ് ഈ ഒരു സർട്ടിഫിക്കറ്റിന്റെ വാല്യൂവെ കുറിച്ച് നമുക്കൊരു യാതൊരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല. ഇത്രയും വാല്യൂ ഉള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ് ഇഗ്നോ പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് അതിന്റെ എക്സാംസ് കാര്യങ്ങൾ വാല്യുവേഷൻ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. പിന്നെ ഇത്രയും ലേണേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും സ്ട്രക്ചേർഡ് ആയിട്ട് എക്സാംസും കാര്യങ്ങളൊക്കെ നടക്കുന്നു. ഇത്രയും വെൽ സ്ട്രക്ചേർഡ് ആയിട്ട് നടക്കുന്ന ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഏതാന്ന് ചോദിച്ചാൽ ഇഗ്നോ തന്നെയാണ്. അപ്പൊ ഞാൻ ബേസിക് ആയിട്ടുള്ള കാര്യം പറഞ്ഞെന്ന് വെച്ചാൽ ഇത് നമുക്ക് ബേസിക് ആയിട്ട് അറിയേണ്ടതാണ്. എന്തുകൊണ്ട് നമ്മൾ ഇഗ്നോ ചൂസ് ചെയ്തു എന്നുള്ള ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബേസിക് ആയിട്ട് അവരോട് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയാന്നു. കാരണം നമുക്ക് തന്നെ ഒരു ഉറപ്പില്ലെങ്കിൽ പിന്നെ നമുക്ക് ഇതിലോട്ട് എന്താണ് ഇതിൽ പിന്നെ ഒരു സെൽഫ് ഡൗട്ടിലായിരിക്കും നമ്മൾ ത്രൂ ഔട്ട് ദി ജേണി നമ്മൾ. അപ്പൊ അതെല്ലാം ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ ഇഗ്നോയിൽ നിന്ന് നമ്മുടെ ഡിഗ്രി PG പഠനം അഡ്വൈസിലൂടെ നിങ്ങളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇനി ഞാൻ ജസ്റ്റ് അതിന്റെ ഒരു അഡ്മിഷൻ പ്രോസസ്സിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാനൊന്ന് പറയാം. ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്. നമുക്ക് ഇഗ്നോന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി തന്നെ നമുക്ക് എന്ത് ചെയ്യാം ബാക്കി കാര്യങ്ങൾ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് ഇഗ്നോന്റെ ഒഫീഷ്യൽ സൈറ്റ് നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ ഇഗ്നോ എന്ന് അടിച്ച് കഴിഞ്ഞാൽ തന്നെ ഇതാണ് ഒഫീഷ്യൽ വെബ്സൈറ്റ് വരുന്നത്, ഫസ്റ്റ് സജഷൻ തന്നെ വരുന്നതാണ്. ഇപ്പൊ അതിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത് igno.ac.in എന്നുള്ളതാണ്. ദ ഇഗ്നോ ദ പീപ്പിൾസ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റ് ആണ് ഇഗ്നോന്റെ ഒഫീഷ്യൽ സൈറ്റ് എന്ന് പറയുന്നത്. ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇഗ്നോന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ഇവിടെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, ഇവിടെ ഒരുപാട് ടാബ്സ് നിങ്ങൾക്ക് കാണാൻ മേലല്ല. ഇപ്പൊ ഓൾറെഡി രജിസ്റ്റർ ചെയ്തവരൊക്കെ ഇതിലൂടെ പോയിട്ടുണ്ടാവും, എന്നിരുന്നാലും പലരും ആദ്യമായിട്ട് കാണുന്നതായിരിക്കും ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഐഡി എന്ന് പറയുന്നത് അപ്പൊ ഇതിൽ ഏറ്റവും നമുക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന അല്ലെങ്കിൽ ഡേ ടു ഡേ ആയിട്ട് അല്ലെങ്കിൽ ഇഗ്നോ അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള റീ രജിസ്ട്രേഷൻ റിലേറ്റഡ് ആയിട്ടൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന രണ്ട് ടാബുകൾ എന്ന് പറയുന്നത്, അതുപോലെ തന്നെ നമ്മുടെ അസൈൻമെന്റ് എക്സാം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് ടാബുകളാണ് രജിസ്ട്രേഷൻ ഓൺലൈൻ എന്ന് പറയുന്ന ഈ ഒരു ടാബും അതുപോലെ തന്നെ സ്റ്റുഡൻറ് സപ്പോർട്ട് എന്ന് പറയുന്ന ഈ ടാബും. ഈ രണ്ട് ടാബുകളിലാണ് നമ്മൾ ഏകദേശം നമ്മുടെ ഇഗ്നോ റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ വെബ്സൈറ്റ് ത്രൂ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പം ഇതില് ഫസ്റ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് അഡ്മിഷനിലാണ്. അപ്പൊ ഫ്രഷ് അഡ്മിഷൻ എന്നുള്ള ഈ ഒരു പോർട്ടലില് അല്ലെങ്കിൽ ഈ ഒരു ലിങ്കിൽ കയറിയിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോട്ട് പോകും. അപ്പൊ ഇവിടെയാണ് നമ്മൾ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങൾ ഏത് കോഴ്സ്, ഇപ്പം പല കോഴ്സുകളിലുള്ള ആൾക്കാർ നമ്മുടെ മീറ്റിംഗിൽ ഉണ്ടായിരിക്കും. അപ്പൊ ഇഗ്നോയില് രണ്ട് തരം രജിസ്ട്രേഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്. ഒന്ന് ഇയർലി രജിസ്ട്രേഷൻ ഉണ്ട്, ഒന്ന് സെമസ്റ്റർ രജിസ്ട്രേഷൻ ഉണ്ട്. സെമസ്റ്റർ രജിസ്ട്രേഷൻ ചെയ്യുന്ന ആകെ ഒരു കോഴ്സ് എന്ന് പറയുന്നത് MBA മാത്രമാണ്.
എം ബി എ കോഴ്സിന് മാത്രമാണ് നമ്മൾ ഓരോ 6 മാസം കൂടുമ്പോഴും രജിസ്റ്റർ ചെയ്യേണ്ടത്. ബാക്കിയുള്ള എല്ലാ കോഴ്സസിനും നമ്മൾ എന്താണ് ഇയർലി രജിസ്ട്രേഷൻ ആണ്. നമ്മൾ ലേൺ വൈസിൽ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ കോഴ്സസിനും നമ്മൾ ഇയർലി രജിസ്ട്രേഷൻ ആണ്. എം ബി എ മാത്രം നമ്മൾ 6 മാസം കൂടുമ്പോൾ അതിന്റെ ഫീസ് അടച്ച് റീ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതുണ്ട്. അപ്പം പിന്നെ അതുപോലെ തന്നെ മറ്റൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എക്സാംസും ആ രീതിയിൽ ഇയർലി തന്നെയാണ് ഏകദേശം എല്ലാ കോഴ്സസിനുള്ളത്. പക്ഷേ സെമസ്റ്റർ വൈസ് എക്സാം എടുക്കുന്ന 1-2 കോഴ്സുകളുണ്ട്. അതിലൊന്നാണ് എം ബി എ എന്ന് പറയുന്നത്, 2 എം കോം എന്ന് പറയുന്ന കോഴ്സും സെമസ്റ്റർ വൈസ് ആണ് എക്സാം എടുക്കുന്നത്. അപ്പൊ ഇതിൽ പലരും എം കോം എടുത്തവരുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി അറിവായിരിക്കും. എന്നിരുന്നാലും ഞാൻ പറയുന്നതാണ് എം കോമിന് നമുക്ക് എക്സാം നടക്കുന്നത് സെമസ്റ്റർ വൈസിലാണ്. അതായത് 6 മാസം കൂടുമ്പോഴാണ് നമ്മുടെ എക്സാം വരുന്നത്. അത് നിങ്ങൾക്ക് ഇയർലി എടുക്കാവുന്നതാണ്, പക്ഷെ 6 മാസം എന്നുള്ള രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബേർഡൻ ഒഴിവാക്കും. ഓരോ സെമസ്റ്ററിൽ നമുക്ക് ഇത്രയും പേപ്പേഴ്സ് നമുക്ക് പഠിക്കാനുണ്ടാവും. അപ്പൊ 6 മാസം കൂടുമ്പോൾ നമുക്ക് എക്സാം എഴുതാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. അത് 6 മാസം കൂടുമ്പോൾ തന്നെ നിങ്ങൾ എക്സാം എഴുതണം എന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഇയർലിയും എടുക്കാം, പക്ഷേ ദ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ 6 മാസം കൂടുമ്പോൾ അത് കവർ ചെയ്ത് പോകുന്നു. അപ്പൊ എം ബി എ പേപ്പറും അതുപോലെ തന്നെ എം കോം പേപ്പറും നമുക്ക് 6 മാസം കൂടുമ്പോൾ നമുക്ക് എക്സാം എഴുതാൻ പറ്റുന്നതാണ്. പക്ഷെ എം ബി എയുടെ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഇയർലി അല്ല, അത് സെമസ്റ്റർ വൈസ് ആണ്. പക്ഷെ എം കോമിന്റെ രജിസ്ട്രേഷൻ ഇയർലി ആണ്. അതുപോലെ തന്നെ മറ്റൊരു കോഴ്സാണ് നമ്മുടെ ലേൺ വൈസ് ഉള്ള ഒരു കോഴ്സാണ് ബി സി എ എന്ന് പറയുന്നത്. അതും നമുക്ക് സെമസ്റ്റർ വൈസിൽ എക്സാം എഴുതാൻ പറ്റുന്ന ഒരു കോഴ്സാണ്. അപ്പൊ ഇത്രയാണ് സെമസ്റ്റർ എക്സാമിൽ എഴുതാൻ പറ്റുന്ന കോഴ്സസ് എം ബി എ, എം കോം ആൻഡ് ബി സി എ. ബാക്കിയുള്ള എല്ലാ കോഴ്സസും നമുക്ക് ഒരു വർഷം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിന്റെ എക്സാം എഴുതാൻ പറ്റുള്ളൂ. പിന്നെ അതിന്റെ രജിസ്ട്രേഷനും എല്ലാ കോഴ്സസും 1 ഇയർ കഴിയുമ്പോഴാണ് റീ രജിസ്ട്രേഷൻ വരിക. അപ്പൊ നിങ്ങൾക്കറിയാം റീ രജിസ്ട്രേഷൻ ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളിപ്പം അഡ്മിഷൻ എടുത്തത് 1 വർഷത്തേക്കായിരിക്കും. ഓക്കെ, 3 വർഷത്തേക്ക് അല്ലെങ്കിൽ 2 വർഷത്തെ പി ജിക്ക് മുഴുവനായിട്ടല്ല നിങ്ങൾ അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾ 1 വർഷത്തേക്കാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എം ബി എ ആണെങ്കിൽ, നിങ്ങൾ എം ബി എ എടുത്ത ലേണർ ആണെങ്കിൽ നിങ്ങൾ 6 മാസത്തേക്കാണ് നിങ്ങൾ ഇപ്പം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പൊ ഇതാണ് ആ രജിസ്ട്രേഷൻ എന്നുള്ളത്. അപ്പൊ നമ്മൾ ഓരോ വർഷം കൂടുമ്പോഴും അല്ലെങ്കിൽ എം ബി എയുടെ കേസ് വരുമ്പോൾ ഓരോ 6 മാസം കൂടുമ്പോഴും നമ്മൾ റീ രജിസ്ട്രേഷൻ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതൊന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക, ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു അഡ്മിഷൻ പോർട്ടലിലോട്ട് വരുമ്പോൾ ഇവിടെ കാണാം നിങ്ങൾക്ക് ഇപ്പം ജനുവരി അഡ്മിഷൻ പോർട്ടൽ ഇപ്പൊ ലാസ്റ്റ് ഡേറ്റ് ഇതിൽ കാണിക്കുന്നത് 31 ജനുവരി 2024 ആണ്. അപ്പം ഈ വർഷത്തെ ജനുവരി സൈക്കിളിന്റെ ലാസ്റ്റ് ഡേറ്റ് ഇതിൽ കാണിക്കുന്നത് 31 ജനുവരി ആണ്. ചിലപ്പം ചാൻസസ് ഉണ്ട് ഒരു ഫെബ്രുവരിയിലോട്ടൊക്കെ നീളാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ ഒരിക്കലും റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ സ്വന്തമായിട്ടാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഡേറ്റിന്റെ കുറച്ച് മുന്നായിട്ട് തന്നെ, അല്ലെങ്കിൽ ഒരു 3rd or 4th week of January തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുത്തു വെക്കാൻ ശ്രമിക്കുക. ഇനി അതല്ല, നിങ്ങൾ ലേൺവൈസ് ത്രൂ ആണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ അതിന്റെ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പൊ നിങ്ങൾ ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക. നിങ്ങൾ മെന്റേഴ്സ് ത്രൂ നിങ്ങൾക്ക് ഗൂഗിൾ ഫോം കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ അതും നമ്മുടെ ടീം, അഡ്മിഷൻ ടീം അത് നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്ത് തരുന്നതാണ്. അപ്പൊ അതിൽ തന്നെ അത് വിട്ടു പോകാതെ സെൽഫായി ചെയ്യുന്നവർ എന്തായാലും ഈ ഒരു ഡേറ്റിന്റെ മുന്നേ തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുത്തിരിക്കണം. ഇൻ കേസ് ചിലപ്പം എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട്, പക്ഷെ അത് നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യേണ്ട, അത് എക്സ്റ്റെൻഡ് ആവോ ഇല്ലയോ എന്നുള്ളത്. എനിവേ, നമ്മുടെ അഡ്മിഷൻ എടുത്ത് സെക്യൂർ ആക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കണ്ടറിയാം ഇവിടെ രജിസ്ട്രേഷൻ ഉണ്ട്. അപ്പൊ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ന്യൂ രജിസ്ട്രേഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഉണ്ട് ഓരോ ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ ഓൾറെഡി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു യൂസർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നമ്മുടെ യൂസർ നെയിം പാസ്വേഡ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇനി അതല്ല, നമ്മൾ പുതിയ രജിസ്ട്രേഷൻ ആണ്, ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്ത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ന്യൂ രജിസ്ട്രേഷൻ കൊടുക്കാം. അപ്പൊ ഇവിടെ നമ്മൾ സെൽഫായി ചെയ്യുവാണെങ്കിൽ, ഇപ്പൊ ലേൺ വൈസ് പോയി ചെയ്യുവാണെങ്കിലും നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടല്ലോ ഇത് എങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാം പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്യാം. അപ്പൊ നമ്മുടെ മെയിൽ ഐ ഡിയിൽ മൊബൈൽ നമ്പറിലൊക്കെ ഒരു ഒതന്റിക്കേഷൻ വരും. അപ്പൊ ആ രീതിയിലെല്ലാം കൺഫേം ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ആ രീതിയിൽ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചധികം ഡോക്യുമെന്റ്സ് നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. എന്തെല്ലാം ഡോക്യുമെന്റ്സ് ആണ് നമ്മൾ സാധാരണ ഇഗ്നോ രജിസ്റ്റർ ചെയ്യുമ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് എന്നുള്ളത് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഫോട്ടോഗ്രാഫ് പാട്ടും അതുണ്ട്. നിങ്ങളുടെ ഒപ്പ് 100 KB ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലിമിറ്റ് ആണ് അത്, അതിന്റെ താഴെ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ റെലവെന്റ് അതിന്റെ സ്കാൻഡ് കോപ്പി വേണമെന്നും പറയുന്നുണ്ട്. അപ്പൊ ഇതില് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോയും
സിഗ്നേച്ചറും എല്ലാവർക്കും കോമൺ ആണ്. നിങ്ങൾ ഒരു ഡിഗ്രി ചെയ്യാനാണ് അല്ലെങ്കിൽ ഒരു ഇഗ്നോയിൽ ഡിഗ്രി ചെയ്യാനാണ് ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ പ്ലസ് ടു ഇക്വലന്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ പി ജി ആണ് നിങ്ങൾ എടുക്കാൻ താല്പര്യപ്പെടുന്നെങ്കിൽ നിങ്ങൾ ഡിഗ്രിയുടെ കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റും നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അതായത് പ്ലസ് ടുവിന്റെ സർട്ടിഫിക്കറ്റിന്റെ കൂടെ തന്നെ ഡിഗ്രിയുടെ കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റും നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ പറയുന്നുണ്ട് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട്. എസ് സി എസ് ടി ഒ ബി സി ആണെങ്കിൽ അവർ ചോദിക്കുന്നുണ്ട്. പക്ഷെ എസ് സി എസ് ടി കാർക്ക് ചില കോഴ്സസിന് എന്താണ് ഫീ വെയ്വർ കാര്യങ്ങൾ കൊടുക്കുന്നത്. എല്ലാ കോഴ്സസിനും അല്ല, ചില കോഴ്സസിന് മാത്രം. അത് അതിന്റെ ലിസ്റ്റ് നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെ അവൈൽ ചെയ്യാൻ എലിജിബിൾ ആയിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ എസ് സി എസ് ടി കാസ്റ്റ് സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം. അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങളുടെ എസ് എസ് എൽ സി ബുക്ക് തന്നെ അപ്ലോഡ് ചെയ്താൽ മതിയാവും. ഓക്കെ, ഒ ബി സിക്ക് അങ്ങനെ ഇതൊന്നുമില്ല, ഫീ വൈവർ ഒന്നുമില്ല. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് നിങ്ങളുടെ എസ് എസ് എൽ സി ബുക്ക് തന്നെ അപ്ലോഡ് ചെയ്താൽ മതി. എസ് സി എസ് ടി നിങ്ങൾക്ക് ഫീ, നിങ്ങൾ എടുത്തിരിക്കുന്ന കോഴ്സസിന് ഫീ വൈവർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒഫീഷ്യൽ ആയിട്ടുള്ള താലൂക്ക് നിന്നൊക്കെ കിട്ടുന്ന കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫീ വൈവർ ഇഗ്നോന്റെ ഭാഗത്തു നിന്നുള്ള ഫീ വൈവർ നിങ്ങൾക്ക് അവൈൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പം ഇത് ഇങ്ങനെ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വിത്തിൻ ഒരു 1 വീക്ക് ഓർ 10 ഡേയ്സ് ഒക്കെ എടുക്കും അതൊന്ന് പ്രോസസ് ചെയ്ത് വരാൻ. ഇപ്പൊ നിങ്ങൾ ഇത്രയും സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു, അതിന്റെ ഒരു ഫൈനൽ കൺഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു 1 വീക്ക് അറൌണ്ട് എടുക്കും. 1 വീക്ക് മിനിമം എന്തായാലും എടുക്കും, ഒരു 10 ദിവസം ഒക്കെ എടുക്കാറുണ്ട് സാധാരണ. എന്നാൽ മാത്രമേ അതിന്റെ ഒരു ഫൈനൽ കൺഫർമേഷൻ നിങ്ങൾക്ക്, അതെല്ലാം മെയിലിലോട്ട് നിങ്ങൾക്ക് വരുന്നതാണ്. നിങ്ങളുടെ അഡ്മിഷന്റെ പ്രോസസ് കാര്യങ്ങൾ എന്തെല്ലാം ആണെന്നുള്ളതെല്ലാം മെയിലിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ആ രീതിയിൽ മെയിൽ കോൺസ്റ്റന്റ് ആയി ചെക്ക് ചെയ്യാം. പിന്നെ അതിലെന്തെങ്കിലും നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റിലൊക്കെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അതും നിങ്ങളുടെ മെയിലിലോട്ട് ഇൻറ്റിമേഷൻ വരും. അപ്പൊ ആ രീതിയിൽ നോക്കാം. അങ്ങനെ നിങ്ങളെ രജിസ്ട്രേഷൻ എല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് തന്നെ മെയിലിൽ അതിന്റെ എൻറോൾമെന്റ് നമ്പറും പാസ്വേഡും കിട്ടും. അത് ഇവിടെ അടിച്ചു കൊടുത്തിട്ട് ഈ ക്യാപ്ചയും അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് രജിസ്റ്റേർഡ് യൂസർ ആണോ അല്ലെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ കൺഫേം ആയോ എന്നുള്ളത് ഇവിടെ ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അതാണ് ഇതിന്റെ ഒരു പ്രോസസ്, അഡ്മിഷൻ എടുക്കേണ്ട പ്രോസസ് എന്ന് പറയുന്നത് ഇത്രയാണ്. ഇപ്പൊ നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നത് എന്ന് വെച്ചാൽ, ഈ ഒരു ലിങ്കിൽ പോയിട്ട് ഫ്രഷ് അഡ്മിഷൻ ആണ് നമ്മൾ ഓപ്റ്റ് ചെയ്യാറുള്ളത്. അപ്പൊ ഈ രീതിയിൽ ഇനി നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട വേറെ കുറെ ടാബ്സുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് റീജിയണൽ നെറ്റ്വർക്കിന്റെ ഈ ഒരു ടാബിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളെ അഡ്മിഷൻ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് റീജിയണൽ സെന്റേഴ്സും സ്റ്റഡി സെന്റേഴ്സും ഒക്കെ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ അതിലുണ്ടാവും. അപ്പൊ അതിന്റെ ലിസ്റ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇപ്പൊ കേരളത്തിലായിരിക്കും മിക്കവാറും നിങ്ങൾ എല്ലാവരും അഡ്മിഷൻ അല്ലെങ്കിൽ റീജിയണൽ സെന്റേഴ്സും സ്റ്റഡി സെന്റർ ഒക്കെ ചൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ കേരളത്തിൽ നിങ്ങൾക്ക് 3 റീജിയണൽ സെന്റേഴ്സ് ആണുള്ളത്. കോഴിക്കോട് ഉണ്ട്, കോഴിക്കോട് വടകര ഉണ്ട്, 1 കൊച്ചി ഉണ്ട്, ട്രിവാൻഡ്രത്തും ഉണ്ട്. അപ്പൊ ഓരോ റീജിയണൽ സെന്റേഴ്സിന് രണ്ടുള്ളൂ, സ്റ്റഡി സെന്റേഴ്സ് ഒരുപാടുണ്ട്. അപ്പൊ നിങ്ങളുടെ ഏറ്റവും വീടിന്റെ അടുത്തുള്ള നിങ്ങളെ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റഡി സെന്റർ തന്നെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അതല്ല, നിങ്ങൾ അബ്രോഡ് ആണ്, അബ്രോഡ് ഉള്ളവരൊക്കെ ഉണ്ടാവും, വിദേശത്തൊക്കെ ഉള്ളവരുണ്ടാവും. നിങ്ങൾക്ക് വിദേശത്തും ഇപ്പം മിഡിൽ ഈസ്റ്റ് കൺട്രീസിലൊക്കെ ഒരുപാട് സ്റ്റഡി സെന്റേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ റീജിയണൽ സെന്റേഴ്സ് ഉണ്ട്, അവിടെയും നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ റീജിയണൽ സെന്റേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റഡി സെന്ററിൽ എടുത്ത് അവിടെ തന്നെ എക്സാം എഴുതുന്നില്ല, പക്ഷെ നിങ്ങൾ സ്റ്റഡി സെന്റർ എവിടെയാണ് ചൂസ് ചെയ്തത് അവിടെയാണ് നിങ്ങൾ അസൈൻമെന്റ് സബ്മിഷൻ ചെയ്യേണ്ടത്. എക്സാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എക്സാം ടൈം ആവുമ്പോൾ, ഇപ്പൊ ഇവിടെ കാണാം ഈ രജിസ്ട്രേഷൻ ഓൺലൈൻ എന്നുള്ള അവിടെ നിങ്ങളുടെ എക്സാം ടൈം ആവുമ്പോൾ ഇവിടെ ടൈമിന്റെ എക്സാം എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതുണ്ട്, എക്സാം ഫീസ് സെപ്പറേറ്റ് അടക്കേണ്ടതുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഓരോ എക്സാമിന് എന്തെല്ലാം ഫീസ് വരുന്നത് കാര്യങ്ങളെല്ലാം. അപ്പൊ അതിന്റെ സമയമാകുമ്പോൾ ഈ ലിങ്ക് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇവിടെ പോയിട്ടാണ് നമ്മളത് എക്സാമിന്റെ ഇത് കടക്കേണ്ടത്. ഇപ്പൊ ഇവിടെ ലാസ്റ്റ് വന്നിട്ടുള്ളത് ഡിസംബർ എക്സാമിൻ്റെതാണ്. അപ്പൊ അത് നിങ്ങളുടെ എക്സാമിന്റെ ഒരു 1-2 മാസം മുന്നേ ആയിട്ടായിരിക്കും ഇത് ഓപ്പൺ ആവുക. അപ്പൊ ഇയർ വൈസ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്കൊരു സെപ്റ്റംബർ ഒക്കെ ആവുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈ ഒരു പോർട്ടൽ ഓപ്പൺ ആയിട്ടുണ്ടായിരിക്കും. ഇനി എം ബി എ പോലെയുള്ള കോഴ്സസ്, അതുപോലെ തന്നെ എംകോം, അതുപോലെ തന്നെ ബി സി എ ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ ഒരു മാർച്ചിലൊക്കെ ആവുമ്പോൾ നിങ്ങൾക്ക് 6 മാസം കൂടുമ്പോൾ എക്സാം എഴുതാമല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ബാക്കിയുള്ളവർക്കല്ല, ഇയർ വൈസ് ആണെങ്കിൽ, അതായത് നിങ്ങളിപ്പോൾ ഓൾറെഡി കഴിഞ്ഞ ജൂണിലാണ് അഡ്മിഷൻ എടുത്തതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാർച്ചിൽ ഉണ്ടായിരിക്കുന്നതാണ് ഞാൻ പറയുന്നത്. ഈ വർഷം അപ്ലൈ ചെയ്തവർക്കാണ് നിങ്ങൾക്കൊരു ഒക്ടോബർ ഒക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ കാര്യങ്ങൾ വരുന്നതാണ്, ഇതിന്റെ പോർട്ടൽ കാര്യങ്ങൾ. അപ്പൊ ഇവിടെയാണ് നമ്മൾ എക്സാം ഫീ, രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്.
അപ്പൊ അതും നിങ്ങൾക്ക് മനസ്സിലായിട്ടോ. അപ്പൊ നിങ്ങൾക്ക് അവിടെ ചൂസ് ചെയ്യാൻ പറ്റും എക്സാം സെന്റർ എവിടെ കൊടുക്കണം എന്നുള്ളത്. ഇപ്പൊ പലരും വിദേശത്തുള്ളവരായിട്ടോ ഒരു നാട്ടിൽ വന്നിട്ട് എക്സാം എഴുതണം താല്പര്യമുള്ളവരുണ്ടാവും, കാരണം അതിന്റെ ഫീസ് കാര്യങ്ങൾ കുറച്ച് കൂടുതലാണ് വിദേശത്ത്. അപ്പൊ അങ്ങനെ വരുന്നവർക്കും എക്സാം സെന്റർ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പം അത് എക്സാമിന്റെ ഫീ അടക്കാൻ വരുന്ന ആ സമയത്ത് നമുക്ക് എക്സാം സെന്റർ ചൂസ് ചെയ്യാൻ സാധിക്കുന്നു. പിന്നെ അവിടെ റീവാലുവേഷൻ അങ്ങനെയുള്ള നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ അധികം ലിങ്ക്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ റീ രജിസ്ട്രേഷന്റെ പോർട്ടൽ ഇവിടെ ഉണ്ട്. അതായത് നമ്മുടെ ഒരു വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിഗ്രിയോ പി ജി ഒക്കെ നമ്മുടെ ഇയർ വൈസ് അഡ്മിഷൻ എടുത്തവരാണെങ്കിൽ സെക്കൻഡ് ഇയർ രജിസ്ട്രേഷൻ ഒക്കെ നമ്മൾ ഈ ഒരു പോർട്ടലിൽ പോയിട്ട് അല്ലെങ്കിൽ ഈ ലിങ്കിൽ പോയിട്ടാണ് നമ്മൾ അത് ചെയ്യാറുള്ളത്. ഇപ്പം റീ രജിസ്ട്രേഷൻ ഇപ്പൊ കഴിഞ്ഞ വർഷം ഇപ്പൊ സെക്കൻഡ് ഇയറിലൊക്കെ എത്തിയവർക്ക് അതിന്റെ ലിങ്ക് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഇതിപ്പം ആവശ്യം ഉണ്ടാവില്ല, പക്ഷെ നിങ്ങൾ രജിസ്ട്രേഷൻ സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ലിങ്കിൽ കയറിയിട്ടാണ് നിങ്ങൾ അത് ചെയ്യേണ്ടത്, റീ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ. പിന്നെ സ്റ്റുഡൻറ് സപ്പോർട്ട് എന്ന് പറയുന്ന ഈ ഒരു ടൈമിൽ നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ ഇവിടെ ഡൗൺലോഡ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം നമ്മുടെ അസൈൻമെന്റ്സ് കാര്യങ്ങൾ അതിന്റെ എല്ലാം കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഇപ്പൊ സൈറ്റ് ജാം ആയിട്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് അത് ഓപ്പൺ ആവാത്തത്. അപ്പൊ അവിടെ ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. അപ്പൊ അതിൽ വരുന്നതാണ് നിങ്ങളുടെ അസൈൻമെന്റ്സ് കാര്യങ്ങൾ അവിടെ നിന്ന് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം, അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അവിടെ നിന്ന് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് സ്റ്റുഡൻറ് സപ്പോർട്ട് എന്നുള്ള ആ ഒരു പോർട്ടലിൽ കയറിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇഗ്നോന്റെ സൈറ്റ് ഇടയ്ക്ക് ജാം ആവാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്രോസ്പെക്ടസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആവട്ടോ. അപ്പൊ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം, ഈ ഒരു സൈറ്റിൽ കയറിയിട്ട് ഡൗൺലോഡ്സിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ അസൈൻമെന്റ്സ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അവിടുന്ന് തന്നെ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പൊ എങ്ങനെ ഇത് ഏകദേശം ആ ഒരു പോർട്ടലിൽ കയറിയതാ ഇതുപോലെയുള്ള ഓരോ സെക്ഷൻസ് സൈഡിൽ ഉണ്ടാവും. ഇതിപ്പോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു ലിങ്ക് ആണ്, അത് ഇവിടെ നിന്ന് നമുക്ക് റീഡയറക്ട് ചെയ്ത് പോകുന്നതാണ്. അപ്പൊ ഈ ഒരു ലിങ്ക് വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ് ഞാനത് ഇതിലോട്ട് നേരിട്ട് പോയത്. ഇപ്പൊ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ തന്നെ നോക്കാവുന്നതാണ്. ഓൾറെഡി നമ്മുടെ ലെൻവൈസിലെ ആപ്പിലെല്ലാം ഉണ്ട്, നമ്മളെല്ലാം സ്ട്രക്ചേർഡ് ആയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ എനിവേ നിങ്ങൾക്ക് സൈറ്റിൽ ഒന്ന് കയറി നോക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അസൈൻമെന്റ്സും നിങ്ങൾക്ക് ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൈഡിലായിട്ട് കാണാൻ പറ്റും. അപ്പൊ അതെല്ലാം അവിടെ ആക്സസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ മറ്റു കാര്യങ്ങളും അതിലുണ്ട്, പ്രോസ്പെക്ടസ് കാര്യങ്ങളെല്ലാം അതിൽ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള കാര്യമുള്ളത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അത്യാവശ്യം അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, റീ രജിസ്ട്രേഷൻ ഇതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളൊന്ന് താഴോട്ട് വരിക, പ്രൊസീഡ് ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് പ്രൊസീഡ് ഫോർ റീ രജിസ്ട്രേഷൻ കൊടുക്കാം. ഇവിടെ ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ അഡ്മിഷൻ സെറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റുഡൻറ് പോർട്ടൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് ഒരു സ്റ്റുഡൻറ് പോർട്ടൽ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പ്രോഗ്രാം കോഡും നിങ്ങളുടെ ഐ ഡി കാർഡിൽ കൊടുക്കുന്ന ആ ഒരു എൻറോൾമെന്റ് നമ്പറും കാര്യങ്ങളും എല്ലാം കൊടുത്തതിന് ശേഷം, നെയിം കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് നിങ്ങളുടെ ഐ ഡി കാർഡ് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പോർട്ടൽ കയറിയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് സെക്കൻഡ് ഇയർ റീ രജിസ്ട്രേഷൻ ചെയ്യണമെങ്കിൽ ഇതിൽ കയറിയിട്ട് ചെയ്യാം. അതുപോലെ തന്നെ സ്റ്റഡി സെന്റർ, റീജിയൽ സെന്റർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ഒരൊറ്റ പോർട്ടലിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതാണ് സ്റ്റുഡൻറ് പോർട്ടൽ എന്ന് പറയുന്നത്. നിങ്ങൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇത് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അതൊന്ന് നിങ്ങൾ ചെയ്ത് വെക്കുന്ന അത്യാവശ്യമായിരിക്കും. ഇതെങ്ങനെ ചെയ്യുന്ന നിർബന്ധമില്ല, പക്ഷെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരൊറ്റ ഒരു പോയിന്റിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതെങ്ങനെ ആക്സസ് ചെയ്യാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഒന്ന് രജിസ്ട്രേഷനിൽ അവിടെ പോവാം, രജിസ്റ്റർ ഓൺലൈൻ എന്നുള്ള ഈ ഒരു ടാബിൽ പോയിട്ട് റീ രജിസ്ട്രേഷൻ എന്നുള്ള ഈ ടാബിൽ ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴോട്ട് വന്നതിന് ശേഷം ഐ ഹാവ് റെഡ് അണ്ടർസ്റ്റുഡ് ദ ഇൻസ്ട്രക്ഷൻ ഗിവൻ ബിലോ എന്നുള്ളത് ടിക്ക് ചെയ്യുക. ആ ചെക്ക് ബോക്സ് പ്രൊസീഡ് ഫോർ റീ രജിസ്ട്രേഷൻ കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ലിങ്ക് ഉണ്ട്, അത് കൊടുക്കുക. അത് കൊടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ കുറച്ച് കാര്യങ്ങൾ ഫില്ല് ചെയ്യാൻ പറയുന്നുണ്ട്, അതെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പോർട്ടൽ സെറ്റ് ആയി. ഇവിടെ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഐ ഡി കാർഡ് ഡൗൺലോഡ് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്തു തരാം. അല്ലെങ്കിൽ ഒറ്റ സ്ഥലത്ത് നിന്ന് ഒരൊറ്റ പോർട്ടലിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ അതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിഷൻ സെറ്റ് ആയി കഴിഞ്ഞാൽ, കൺഫേം ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ രീതി ചെയ്യും. പിന്നെ നിങ്ങളുടെ അഡ്മിഷൻ രജിസ്ട്രേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാ, ഇതിപ്പം ഗൂഗിളിൽ ജസ്റ്റ് ഒരു ഇഗ്നോ ഐ ഡി കാർഡ് എന്ന് കഴിച്ചപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് വരുന്നിട്ടുണ്ട്, ഓപ്പൺ ആക്സസ് ആയിട്ട് വരുന്നതാണ്. അപ്പൊ ഇതുപോലെയുള്ള ഒരു ഐ ഡി കാർഡ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പൊ അതിൽ എൻറോൾമെന്റ് നമ്പർ മേലെ കൊടുത്തിട്ടുണ്ടാവും, നിങ്ങളുടെ പേര്, കോഴ്സ് കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അതെല്ലാം ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക.
അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു ഐ ഡി കാർഡ് അതിന്റെ ഒരു PDF എന്ന് പറയുന്നത് പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. അപ്പൊ അതെപ്പോഴും ഈ എൻറോൾമെന്റ് നമ്പർ അടിച്ചു കൊടുത്താലാണ് അത് ഓപ്പൺ ആവുക. അപ്പൊ നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ ഒന്ന് ഒന്ന് എവിടെയെങ്കിലും എഴുതി വെക്കുന്നത് അല്ലെങ്കിൽ ഒന്ന് പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും. നമ്മുടെ ആ ഒരു ഐ ഡി കാർഡ് പ്രിന്റർ അല്ലാതെ ഞാൻ പറഞ്ഞത് PDF കോപ്പി നിങ്ങൾ ഓപ്പൺ ചെയ്യുവാണെങ്കിൽ ലാപ്ടോപ്പിലോ മൊബൈലിലോ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും ഒരു പാസ്വേഡ് ചോദിക്കും, അത് എൻറോൾമെന്റ് നമ്പർ ആയിരിക്കും. അത് അടിച്ചു കൊടുത്താൽ മാത്രമേ അത് ഓപ്പൺ ആവുള്ളൂ. അപ്പൊ അത് നിങ്ങളുടെ മെയിലിലോട്ട് എന്തായാലും അതിന്റെ നമ്പർ കാര്യങ്ങൾ വന്നിട്ടുണ്ടാവും, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഏകദേശം ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ ഒരു ഐ ഡി കാർഡ് ഉണ്ടായിരിക്കുക. ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിട്ട് കാണിച്ചു തന്നുള്ളൂ. ജസ്റ്റ് നിങ്ങളുടെ ഇന്നോ ഐ ഡി കാർഡ് എന്ന് ഗൂഗിൾ അടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഫോട്ടോസ് വരുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ ഓക്കെ. അപ്പൊ ഇത്രയാണ് ബേസിക് ആയിട്ട് നിങ്ങൾ ഇന്നോ അതിനെ കുറിച്ച് അല്ലെങ്കിൽ അതിന്റെ ഫീച്ചേഴ്സ് കാര്യങ്ങൾ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടത്. അപ്പൊ അതിന്റെ ഒരു കാര്യങ്ങളാണ് ഇപ്പൊ ബ്രീഫ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ നോക്കേണ്ടതുള്ളത്. പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ എക്സാമിനെ കുറിച്ച് പറഞ്ഞു, എക്സാം ഫീസ് അടക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ ഈ എക്സാം എഴുതണമെങ്കിൽ നമ്മൾ അസൈൻമെന്റ് എന്നുള്ള ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സാധനം നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അസൈൻമെന്റ് സബ്മിഷൻ എന്നുള്ളത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അത് നമ്മുടെ എക്സാമിന്റെ മുന്നേ ആയിട്ട് രണ്ടു മാസം ഒക്കെ കൂടുമ്പോഴാണ് നമുക്കത് സബ്മിറ്റ് ചെയ്യേണ്ടി വരിക. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾ ലേൺ വൈസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ അതിന്റെ കോമ്പ്രഹെൻസീവ് സപ്പോർട്ട് നിങ്ങൾക്ക് നൽകുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ അസൈൻമെന്റ് ബാച്ചിലോട്ട് നിങ്ങൾ ആഡ് ചെയ്യും. അപ്പൊ അവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. അപ്പൊ അതിന്റെ ഒരു ഗൈഡ് ബുക്ക് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യും നിങ്ങൾക്ക് നിങ്ങളുടെ അതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങളുടേതായിട്ട് രീതിയിൽ നിങ്ങൾ അത് ആൻസർ ചെയ്തിട്ട് നിങ്ങളുടെ മെന്റേഴ്സിന് അത് നമ്മുടെ ആപ്പ് വഴി തന്നെ നിങ്ങൾ അത് അയച്ചു കൊടുക്കും. അപ്പൊ മെന്റേഴ്സിന്റെ 1 or 2 ക്രോസ് ചെക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഡിസ്കഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ആ അസൈൻമെന്റ് കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡി സെന്ററിൽ സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ അസൈൻമെന്റ് സബ്മിഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റുള്ളൂ എന്നുള്ളതും ഒന്ന് ഓർത്ത് വെക്കുക. അപ്പൊ അസൈൻമെന്റ് സബ്മിഷനും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇഗ്നോറിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്, ഒന്ന് അസൈൻമെന്റ് സബ്മിഷനും രണ്ടാമത് എക്സാം. ഈ രണ്ട് കാര്യങ്ങളാണ് മെയിൻ ആയിട്ടുള്ളത്. അതിൽ ഏറ്റവും ക്രൂഷ്യലാണ് അസൈൻമെന്റ് സബ്മിഷൻ. അത് സബ്മിറ്റ് ചെയ്തതിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റാത്ത ഒരവസ്ഥ വിശേഷം ഉണ്ടാവും. അപ്പൊ എന്തായാലും നിങ്ങൾ ലെൻ വൈസ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളെ റിമൈൻഡ് ചെയ്യാനും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മെന്റേഴ്സ് ഉണ്ടാവും. അപ്പം ആ കോൺസ്റ്റന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയിക്കുന്നതാണ്. എന്നിരുന്നാലും നിങ്ങൾക്കും സെൽഫായിട്ട് എന്തെല്ലാമാണ്, ഇത് എങ്ങനെയാണ് പ്രോസസ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു എവോക് വിത്ത് ഇഗ്നോ എന്നുള്ള ഒരു സെഷൻ തന്നെ നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പൊ ഇത്രയും ആ രീതിയിലാണ് നമ്മൾ ഇത്രയും ചെറിയൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെയാണ് പോകുന്നത്. അപ്പൊ നിങ്ങൾ അത് ആ രീതിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലേൺ വൈസിന്റെ തന്നെ ഒരു അഡ്മിഷൻ ടീമും നിങ്ങൾക്ക് ഗൂഗിൾ ഫോം തന്നിട്ട് ആ രീതിയിൽ നമ്മൾ അഡ്മിഷൻ എടുത്ത് തരുന്നത്. അപ്പം അതിന്റെ ഒരു പ്രോസസ് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്ത് തന്നിട്ടുള്ളൂ. അപ്പം ഇത്രയാണ് ബേസിക് ആയിട്ട് പറയാനുള്ളത്. ഇനി നിങ്ങൾ ഏകദേശം നിങ്ങളുടെ ക്ലാസ്സസ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ മെയിൻ ആയി ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ പലരും പല തിരക്കിലുള്ള ആൾക്കാരായിരിക്കും. പലരും വർക്ക് ചെയ്യുന്നവരുണ്ടാവും, മറ്റ് പല കാര്യങ്ങളിലും ബിസി ആയി പോകുന്നവരൊക്കെ ആയിരിക്കും. അപ്പൊ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ എന്തായാലും ഇഗ്നോയിൽ അഡ്മിഷൻ എടുത്തു, ആ ഒരു ഒരു ഡിഗ്രിയോ PGയോ എന്നുള്ള ആ ഒരു നിങ്ങളുടെ സ്വപ്നം ഉണ്ടല്ലോ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ ഇപ്പോഴേ ഒരു ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഫേം ആയിട്ടുള്ള ഡിസിഷൻ നിങ്ങൾ എടുത്തിരിക്കണം. കാരണം പലപ്പോഴും ഇത് ഡ്രോപ്പ് ഔട്ട് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് നമ്മളൊരു അഡ്മിഷൻ എടുത്തു, കുറച്ച് നമുക്ക് നല്ലൊരു ഊർജ്ജം ഉണ്ടാവും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇനി വേണ്ട, ഇനി അത് കംപ്ലീറ്റ് ചെയ്യേണ്ട എന്നുള്ള രീതിയിൽ ഇടയ്ക്ക് വെച്ച് നിർത്തി പോകുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ലേൺ വൈസിൽ ചേർന്ന് തന്നെ അത് തന്നെയായിരിക്കും കോൺസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ എല്ലാ സപ്പോർട്ടും നമ്മൾ തരുന്നതാണ്. അപ്പൊ വെറും ഒരു എന്താ പറയുക അക്കാഡമിക്സ് ജേണി മാത്രമല്ല, അതിന്റെ അപ്പുറത്തേക്കും ഒരുപാട് ഹാപ്പനിങ്സ് ലേൺ വൈസ് നമ്മൾ നടത്താറുണ്ട്. നിങ്ങൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ചാനലിൽ നിന്നുള്ള ഏകദേശം കുറച്ചധികം പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ ചിലതൊക്കെ നമ്മൾ യൂട്യൂബിൽ ഔട്ട് ചെയ്യാറുണ്ട്. അപ്പൊ ആ രീതിയിൽ ഒരു വെർച്വൽ കോളേജ് എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും നമ്മുടെ ലേൺ വൈസിലൂടെ നിങ്ങൾക്ക് ഞങ്ങൾ ഒരുക്കുന്നത്. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ ആക്റ്റീവ് ആയിട്ട് ലേൺ വൈസിൽ നിങ്ങൾ നമ്മുടെ ഓരോ പ്രോഗ്രാമിലും നിങ്ങൾ ആക്റ്റീവ് ആയിട്ട് പങ്കെടുക്കുക. അതിന് പുറമെ ആയിട്ട് നിങ്ങളുടെ അക്കാഡമിക്സിൽ നിങ്ങളുടെ വീഡിയോസ് കാര്യങ്ങൾ നോട്ട്സ് കാര്യങ്ങൾ നിങ്ങളുടെ മെന്റേഴ്സ് പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ആ രീതിയിൽ നല്ല രീതിയിൽ റെസ്പോൺസ് കൊടുക്കുക. കാരണം നമ്മൾ വെർച്വൽ ആയിട്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് വന്ന് നോക്കാൻ സാധിക്കില്ല. അപ്പൊ നിങ്ങൾ ആ രീതിയിൽ മെന്റേഴ്സ് വീക്കിലി കോളൊക്കെ ചെയ്യുമ്പോഴേ നിങ്ങളുടെ ഡൗട്ട്സുകൾ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം, പിന്നെ ആ ടൈം ടേബിൾ പ്രകാരം തന്നെ ക്ലാസ്സസ് കാര്യങ്ങൾ കവർ ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെ നിങ്ങൾ ഒരു ഡെയിലി ഒരു 1 or 2 hour എങ്കിലും മിനിമം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ വീക്കെൻഡ് മാറ്റി നിർത്താം. അല്ലാതെ നമ്മുടെ വർക്കിംഗ് ഡേയ്സിൽ തന്നെ രാത്രിയോ നിങ്ങൾക്ക് എപ്പോഴാണോ കംഫർട്ടബിൾ ടൈം ആ സമയത്ത് നിങ്ങളുടെ വീഡിയോസും നമ്മുടെ നോട്ട്സ്
നമ്മുടെ വാല്യുവേറ്റഡ് നോട്ട്സ്, ഒബ്ജക്റ്റീവ് ടെസ്റ്റ്, എക്സാം പി ഡി, അങ്ങനെയുള്ള ഒരുപാട് ഫീച്ചേഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ്. ഇതെല്ലാം നിങ്ങളുടെ എക്സാം എളുപ്പമാക്കാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ ആ സബ്ജക്റ്റിലൂടെയല്ല. അപ്പൊ പലരും ജസ്റ്റ് ഒരു ഡിഗ്രി പി ജി കിട്ടണം എന്നുള്ള ആഗ്രഹത്തോടായിരിക്കില്ല, ആ സബ്ജക്റ്റിനെ കൂടുതൽ അറിയണം എന്നുള്ള ആഗ്രഹത്തോടെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫാക്കൽറ്റീസ് ഒക്കെ നല്ല ക്ലാസ്സസ് കാര്യങ്ങളൊക്കെ അവർ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതെല്ലാം മുടങ്ങാണ്ട് കണ്ടിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല മാർക്കോട് കൂടി തന്നെ നിങ്ങൾക്ക് പാസ് ഔട്ട് ആകാൻ സാധിക്കും. അതിന് പുറമെയായിട്ട് ആ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് നല്ലൊരു ഗ്രാഹ്യം ഉണ്ടാകാനുള്ള ആ ഒരു ചാൻസും കൂടിയാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്കൊരു ഒരു എം ബി എ കഴിഞ്ഞിറങ്ങുമ്പോൾ, അല്ലെങ്കിൽ എം കോം കഴിഞ്ഞിറങ്ങുമ്പോൾ, ഒരു ബി കോം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആർട്സ് കോഴ്സ്, ഒരു സോഷ്യോളജി ഒക്കെ, അല്ലെങ്കിൽ സൈക്കോളജി, ബി എ സൈക്കോളജി ഒക്കെ കഴിഞ്ഞിറങ്ങുന്നവർക്ക് ആ സബ്ജക്റ്റിൽ നിങ്ങൾ ഒരു 3 വർഷം കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതും നിങ്ങളെ ഒരുപാട് ഭാവിയിൽ നിങ്ങൾ ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു സംഭവം കൂടിയാണ്. അപ്പൊ ആ രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്കറിയാം ചില സബ്ജക്ട്സിനൊക്കെ പ്രോജക്ട്സ്, പ്രാക്ടിക്കൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം നിങ്ങളുടെ സ്റ്റഡി സെന്ററുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് ആണ് ചെയ്യുന്നത്. നമ്മുടെ ബേസിക് ആയിട്ടുള്ള സപ്പോർട്ട് കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മറ്റ് കാര്യങ്ങളെല്ലാം സ്റ്റഡി സെന്ററുമായിട്ടാണ് നിങ്ങൾ ചെയ്യുന്നുണ്ടാവും. അപ്പൊ പ്രാക്ടിക്കൽ ഉള്ള സബ്ജക്ട്സ് ഉണ്ട്, പ്രോജക്ട് ഉള്ള സബ്ജക്ട് ഉണ്ട്, അതെല്ലാം സ്റ്റഡി സെന്ററുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ബേസിക് ആയിട്ടുള്ള സപ്പോർട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മെന്റേഴ്സിനോട് ചോദിച്ചിട്ട് ആ രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയാണ് ബേസിക് ആയിട്ട് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പൊ ഏകദേശം എങ്ങനെയാണ് ഇഗ്നോറിന്റെ ഒരു പ്രോസസ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എനിവേ, ഹലോ, ഇതില് സ്കാൻഡ് കോപ്പി ഓഫ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം അത് ഏതാണ് നമ്മൾ കൊടുക്കേണ്ടത്, അപ്ലോഡ് ചെയ്യേണ്ടത്? ഓക്കെ, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആണ് ചോദിച്ചത്. അതായത് സ്കാൻഡ് ഫോട്ടോഗ്രാഫി പ്ലസ് ടു ഡിഗ്രി ആണ് പ്ലസ് ടു സർട്ടിഫിക്കറ്റ്, അതുകൂടാതെ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി ആണ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അതേപോലെ ഫോർത്ത് പറയുന്ന സ്കാൻഡ് കോപ്പി ഓഫ് എക്സ്പീരിയൻസ് കൊടുക്കേണ്ട, അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഫോട്ടോ, സിഗ്നേച്ചർ, പ്ലസ് ടു സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങളുടെ പി ജി ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്രയാണ് 3 വരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഫീ വൈവർ, നിങ്ങളുടെ കോഴ്സിന് ഫീ വൈവർ അവൈൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സെപ്പറേറ്റ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ എസ് എൽ സി ബുക്ക് തന്നെ സബ്മിറ്റ് ചെയ്താൽ മതി. അപ്പൊ കാസ്റ്റ് മെൻഷൻ ചെയ്തുകൊണ്ട് റിസൾട്ട് സാർ ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു, അതായത് അസൈൻമെന്റ് റിജക്ഷൻ വരുമോ എന്നുള്ളത്. അങ്ങനെ റിജക്ട് ചെയ്യാറുണ്ടോ? അസൈൻമെന്റ് നമുക്കൊരു കൃത്യമായ ഫോർമാറ്റ് ഉണ്ടല്ലോ, ഇഗ്നോ ഇഗ്നോ പറയുന്ന ഒരു ഫോർമാറ്റിലെല്ലാം നമ്മൾ സബ്മിറ്റ് ചെയ്തെങ്കിൽ റിജക്ഷൻ വരാൻ ചാൻസ് ഉണ്ടാവും. അപ്പൊ ഫസ്റ്റ് പേജ് അതേപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അതിന്റെ ഡോക്യുമെന്റിൽ നമ്മൾ എഴുതേണ്ട ഡീറ്റെയിൽസ് ഒക്കെ കൃത്യമായിട്ട് എഴുതണം. എൻറോൾ നമ്പർ, നമ്മുടെ കോഴ്സ് കോഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എഴുതണം. അങ്ങനെയൊക്കെ എഴുതുകയാണെങ്കിൽ റിജക്ഷൻ വരണ്ടാവില്ല. അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലൊക്കെ റിജക്ഷൻ വരുന്നുണ്ടാവാം. എന്തെങ്കിലും അങ്ങനെയുള്ള റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റഡി സെന്റർ ആയിട്ട് കോൺടാക്ട് ചെയ്തിട്ട് അതിലെന്തെങ്കിലും അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് അന്വേഷിക്കുകയും ചെയ്യാം. പക്ഷെ എന്തായാലും നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് എല്ലാ ഡീറ്റെയിൽസും കൃത്യമായിട്ട് എഴുതിയിട്ട് തന്നെ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടാവും. അസൈൻമെന്റ്സ് റിവ്യൂ ചെയ്യാൻ നമ്മുടെ മെന്റേഴ്സ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ കാണിച്ചിട്ടാണ് നിങ്ങൾ അത് സബ്മിറ്റ് ചെയ്യുക. അതിനുള്ള ഒരു ഫീച്ചർ ഉണ്ട്. അപ്പൊ അതില് നിങ്ങൾക്ക് നിങ്ങളുടെ അസൈൻമെന്റ് എഴുതിയിട്ട് അത് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. എന്നിട്ട് അത് നമ്മുടെ മെന്റേഴ്സുമായിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെ റിജക്ഷൻ. നമ്മുടെ ലേൺവൈസിലെ ലേണേഴ്സിന് അത് വരാൻ സാധ്യത കുറവാണ്, കാരണം അതൊരു ക്രോസ് ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഗൈഡ് ലൈൻസ് മെന്റേഴ്സ് തരുന്നതാണ്. അപ്പൊ അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ റിജക്ഷൻ ഒന്നും വരില്ല. അല്ല, ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് നമ്മളെ പിന്നെ കോഴ്സ് വിത്ത് മെന്റർ എന്നുള്ള ഒരു ഓപ്ഷനാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഞാൻ അതിൽ നിന്ന് എനിക്ക് അവര് പിന്നെ അയച്ചു തന്ന ഗൂഗിൾ ഫോമിൽ ഞാൻ എല്ലാ കാര്യങ്ങളും അപ്ലോഡ് പിന്നെ ഫില്ല് ചെയ്തിട്ട് അയച്ചു കൊടുത്തിരുന്നു, ലേഖ എന്ന് പറയുന്ന ഒരാൾക്ക്. ഓക്കെ, ഫൈൻ. അപ്പൊ ഈ January 31st നിങ്ങൾ തന്നെ എന്റെ രജിസ്ട്രേഷൻ ഒക്കെ നിങ്ങൾ തന്നെ ചെയ്യില്ലേ? അതാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾ നേരത്തെ പിന്നെ നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ അത് അതേപോലെ തന്നെ അതിന്റെ ഈ ഒബിസിയും അത് അതർ ബാക്ക്വേർഡും അങ്ങനെയുള്ള കുറെ ഓപ്ഷൻ ചോദിച്ചപ്പോ ഞാൻ അത് പിന്നെ ആവശ്യമില്ലല്ലോ അതിന്റെ, ഞാൻ ജോലിക്കാരനാണ്. അപ്പൊ ഞാൻ അന്നും എന്താ പറയാ അങ്ങനെ എന്തോ പറഞ്ഞ ഓപ്ഷൻ ഉണ്ടല്ലോ, അങ്ങനെ എന്തോ ഒരു ഓപ്ഷൻ ഞാൻ ചൂസ് ചെയ്തിരുന്നു. ആവശ്യമില്ലല്ലോ അതൊന്നും. ഇല്ല ഇല്ല, അതൊരു ഡാറ്റ കളക്ഷന്റെ ഭാഗമായിട്ട് അവർ ചോദിക്കുന്നതാണ്, അത് അത്ര മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമല്ല. ആ
അതേപോലെ അതിൽ ഗാർഡിയൻ ഒക്കെ ചോദിക്കും, എന്റെ മാതാവും പിതാവും മരണപ്പെട്ടു, അതിൽ ആകെ രണ്ട് ഓപ്ഷനേ ഉള്ളൂ ഗാർഡിയൻ. പക്ഷെ ഞാൻ അത് ബൈ മാനുവലി എഴുതി സ്പൗസ് എന്ന് വെറുതെ എന്തെങ്കിലും കൊടുക്കണം എന്നുള്ള ഓപ്ഷൻ ഞാൻ സ്വീകരിക്കുന്നില്ലേ, അപ്പൊ ഞാൻ സ്പൗസ് എന്ന് എഴുതി കൊടുത്തു. അതൊന്നും നമുക്കിവിടെ ഇഗ്നോയുടെ അഡ്മിഷൻ പോർട്ടലിൽ സ്പൗസ് കൊടുക്കാനുള്ള ഓപ്ഷൻ അവൈലബിൾ അല്ല. അവിടെ ഫാദർ, മദർ, ഹസ്ബൻഡ് ഈ മൂന്ന് ചോയ്സ് ആണ് നമുക്ക് അവിടെ ഓപ്ഷൻ ചൂസ് ചെയ്യാനുള്ളത്. അല്ല ഞാനോ യുനോ പിന്നെ ഭാര്യന്റെ പേരല്ല, ഞാൻ ഫാദറും മദറും ജീവിച്ചിരിപ്പില്ല, ഗാർഡിയൻ കൊടുക്കുക. ഗാർഡിയൻ എന്ന രീതിയിൽ അപ്പം ഇവൻ ജീവിച്ചിരിപ്പില്ലെങ്കിൽ പോലും നമുക്ക് അവിടെ ഓപ്ഷൻ ഉള്ളത് ഫാദർ മദർ, നമുക്ക് ഇഗ്നോ അഡ്മിഷൻ പോർട്ടലിൽ ചൂസ് ചെയ്യാൻ ഓപ്ഷൻ ഉള്ളത് ഫാദർ മദർ അതേപോലെ ഹസ്ബൻഡ് എന്ന ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഫാദറിന്റെ പേര് കൊടുത്താൽ അതൊന്നും വലിയ മാറ്റർ ആവുന്ന കാര്യമായിരിക്കില്ല. ഫാദറിന്റെ പേര് കൊടുത്തിട്ട് ഞാനത് ആ ഫോമിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്, അപ്പൊ ഇൻ കേസ് അതിൽ മാറ്റണമെന്നുണ്ടെങ്കിൽ അതെന്തായാലും നിങ്ങളെ അഡ്മിഷൻ ടീം നിങ്ങളെ കണക്ട് ചെയ്തിട്ട് എന്താണോ കൃത്യമായിട്ടുള്ള ഫാദർ നെയിം കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ചെക്ക് ചെയ്യണം. ഹലോ, ടെക്സ്റ്റ് ബുക്ക് എന്നത്തേക്ക് കിട്ടുന്ന നമുക്ക്? ആ ഓക്കെ, ടെക്സ്റ്റ് ബുക്കിന്റെ നിങ്ങൾ രജിസ്ട്രേഷൻ കഴിഞ്ഞു കഴിഞ്ഞാല് ഉടനെ. അപ്പം നിങ്ങള് നമ്മുടെ ലെൻവൈസ് വഴിയാണോ അഡ്മിഷൻ എടുക്കുന്നത്? അതെ അതെ അതെ. ആ ഓക്കെ, അപ്പൊ അത് രജിസ്ട്രേഷൻ കഴിഞ്ഞു കഴിഞ്ഞാല് വിത്തിൻ എപ്പോഴത്തേക്കാണ് റിസൾട്ട് സാധാരണ എത്താറ്? രജിസ്ട്രേഷൻ കഴിഞ്ഞു കഴിഞ്ഞാല് വിത്തിൻ 1 മന്ത് ഒക്കെ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് പോസ്റ്റ് ആയിട്ട് റിസീവ് ചെയ്യുന്നുണ്ടാവും. അതിൽ ചിലപ്പം ചില അഡ്മിഷൻ സൈക്കിളിൽ കുറച്ച് ഡിലേ വരാറുണ്ട്. അപ്പം എന്തായാലും നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ട്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അവരവിടെ നിന്ന് അയച്ചിട്ടുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ. സ്റ്റഡി മെറ്റീരിയൽ ട്രാക്കിംഗ് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഒരു ലിങ്ക് ഉണ്ടാവും. അവിടെ നിങ്ങൾ എൻറോൾ നമ്പർ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അയച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. ചില സമയങ്ങളിൽ കുറച്ച് ഡിലേ വരാറുണ്ട്, എന്നാലും നോർമലി വിത്തിൻ 1 മന്ത് ഒക്കെ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് 1 or 2 months തന്നെ ടെക്സ്റ്റ് ബുക്ക് റിസീവ് ചെയ്യുന്നതായിരിക്കും. അത് ഇഗ്നോ തന്നെ പിന്നെ ഡയറക്ട്ലി അവരുടെ മെയിൻ സെന്ററിൽ നിന്ന് അയക്കുന്നതാണ് പോസ്റ്റലായിട്ട്. സ്റ്റഡി സെന്റർ നമുക്ക് മാറ്റാൻ പറ്റും? അതെ, സ്റ്റഡി സെന്റർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആയിരിക്കും. സ്റ്റുഡന്റ് പോർട്ടൽ വഴി നമുക്ക്, നിങ്ങൾ ഓൾറെഡി അഡ്മിഷൻ കൺഫേം ആയ സ്റ്റുഡന്റ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റുഡന്റ് പോർട്ടൽ രജിസ്റ്റർ ചെയ്തിട്ട് സ്റ്റഡി സെന്റർ ചേഞ്ച് ചെയ്യാനുള്ള റിക്വസ്റ്റ് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. സാർ, ഞാൻ മാൽദീവ്സിലാണ് ഉള്ളത്. അപ്പോ ഇവിടെ സ്റ്റഡി സെന്റർ ഉണ്ടാവും എന്ന് അറിയാനാ. എംഎ സൈക്കോളജി ആയിരുന്നു ചൂസ് ചെയ്തിട്ടുള്ളത്. സാർ, അതില്ല, ഞാൻ എംഎ സൈക്കോളജി ആണ് എടുത്തിരിക്കുന്നത്. എനിക്കൊരു കൺഫർമേഷൻ മെയിൽ വന്നായിരുന്നു കഴിഞ്ഞ മാസം, ലൈക്ക് ഈ മാസം ഫസ്റ്റ് ഒക്കെ ആയപ്പോഴത്തേനും, ദാറ്റ് അഡ്മിഷനൊക്കെ കൺഫേംഡ് ആണ്. സോ ഐ ഡി കാർഡ് ഇഗ്നോ എന്നാണ് മെസ്സേജ് വന്നേക്കുന്നത്. ഐ ഡി കാർഡ് എന്തായാലും പ്രിന്റ് എടുക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജും വന്നു, അതുപോലെ തന്നെ ലിങ്കും വന്നു ഇഗ്നോന്റെ. അതിൽ കയറി എൻ്റെ എൻറോൾമെന്റ് നമ്പറും പാസ്വേഡും അടിച്ചു കഴിഞ്ഞിട്ട് പക്ഷെ ലോഡ് ആവുന്നില്ല പേജ്. ഏത് അഡ്മിഷൻ സൈക്കിൾ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്? ജാൻ 24 അഡ്മിഷൻ സൈക്കിൾ ആണല്ലോ. ഓക്കെ, എന്തെങ്കിലും ആ സമയത്തുള്ള ടെക്നിക്കൽ ഗ്ലിച്ചസ് ആയിരിക്കും, അഡ്മിഷൻ പോർട്ടലിൽ എന്തെങ്കിലും മേ ബി ലോഡിംഗ് ഇഷ്യൂ വന്നതായിരിക്കാം. എന്തായാലും ഡീറ്റെയിൽസ് നിങ്ങൾ മെന്റേഴ്സിലെ സ്റ്റുഡന്റ് ആണ്, മെന്റർ വഴി ഡീറ്റെയിൽസ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കാം. ഇഷ്യൂസ് ഉണ്ടാവും, എന്തായാലും ഐ ഡി കാർഡ് നിങ്ങൾക്ക് ഈസിലി ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും, നമ്മൾ അതിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, പിന്നെ ഒരു ഡൗട്ടും കൂടെ ഉണ്ട്. ഈ നമ്മുടെ ഈ പ്രാക്ടിക്കൽസിന്റെ ഇതൊക്കെ നമ്മള് നമ്മുടെ ഇഗ്നോന്റെ സൈറ്റിൽ തന്നെ വരുമല്ലോ നോട്ടിഫിക്കേഷന്? അതെ, പ്രാക്ടിക്കൽ നമുക്ക് സ്റ്റഡി സെന്റർ ആണ്. നിങ്ങൾ ഏതാണ് സ്റ്റഡി സെന്റർ ചൂസ് ചെയ്തത് അവിടെ ആയിരിക്കും അതിന്റെ ഷെഡ്യൂൾ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇൻഫർമേഷൻ തരുന്നുണ്ടോ. അപ്പൊ സ്റ്റഡി സെന്റർ ആയിട്ട് കണക്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ മേ ബി അവരുടെ വാട്സപ്പ് ഗ്രൂപ്പ് അങ്ങനെ എന്തെങ്കിലും അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാലോ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ സ്റ്റുഡന്റ് ഓൾറെഡി മെന്റർഷിപ്പ് ഉള്ള സ്റ്റുഡന്റ് ആണെങ്കിൽ മെന്റേഴ്സ് നിങ്ങൾക്ക് എപ്പോഴാണ് പ്രാക്ടിക്കലി സ്റ്റാർട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇൻഫർമേഷൻ തരുന്നുണ്ടാവും. സ്റ്റഡി സെന്റർ ആയിരിക്കും അത് ഷെഡ്യൂൾ ചെയ്ത് നിങ്ങളെ ഇൻഫോം ഒക്കെ ചെയ്യുന്നുണ്ടാവാം. ബിബിഎക്കും 6 മന്ത്സ് കൂടുമ്പോഴല്ലേ രജിസ്ട്രേഷൻ വരുന്നത്? അതെ അതെ, ബിബിഎക്ക് രജിസ്ട്രേഷൻ 6 മന്ത് അല്ല, എക്സാം 6 മന്ത് എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ട്. രജിസ്ട്രേഷൻ ഇയർലി ആണ് വരുന്നത് ബിബിഎക്ക്. അല്ല, അതാ ഈ സെം രജിസ്ട്രേഷൻ ആണ് ഉദ്ദേശിക്കണ. നമ്മളിപ്പോ സെം ഫീസ് അടക്കിയല്ലേ? ആ, നിങ്ങളിപ്പോ ബിബിഎക്ക് അഡ്മിഷൻ എടുത്ത സ്റ്റുഡന്റ് ആണല്ലോ. അപ്പൊ നിങ്ങളിപ്പോ അഡ്മിഷൻ എടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സ്റ്റുഡന്റ് ആണെങ്കിൽ 1 ഇയറിലേക്ക് നമ്മൾ അഡ്മിഷൻ എടുക്കുന്നുണ്ടാവാം. പക്ഷെ നിങ്ങൾക്ക് ബിബിഎക്ക് 1 ഇയർ ആണല്ലേ? ആ, 1 ഇയർ ആണ്. എക്സാം വേണേ നിങ്ങക്ക് സെം ബേസ് ആയിട്ട് എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കേ, അപ്പോൾ ബിബിഎക്ക് നമ്മളിപ്പോ ഫീസ് അടച്ചേക്കുന്നത് 1 ഇയർ ആണല്ലേ? 1 ഇയർ ഫീസ് ആണ്. അതെ, ഓക്കേ. സെം ബേസ് പ്രോഗ്രാം വരുന്ന അതിൽ ബിസിഎ, അതേപോലെ അതായത് സെമസ്റ്റർ വൈസിൽ പിന്നെ രജിസ്ട്രേഷൻ വരുന്ന കോഴ്സുകളിൽ ബിസിഎ എംബിഎ മാത്രമേ നമ്മൾ ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകളിൽ ബിസിഎ എംബിഎ മാത്രമേ സെമസ്റ്റർ വൈസ് രജിസ്ട്രേഷൻ വരുന്നുള്ളൂ, ബാക്കിയെല്ലാം ഇയർ വൈസ് ആണ് രജിസ്ട്രേഷൻ വരുന്നത്.
ആക്ച്വലി ലേൺ വൈസ് വഴിയാണ് അവർ അഡ്മിഷൻ എടുക്കാന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞു, ഞാൻ ഓപ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ അതിന്റെ ഫീസും അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം അവർക്ക് അയച്ചു കൊടുത്തു. അപ്പൊ നമ്മൾ എങ്ങനെ അറിയാം അവർ ഓൾറെഡി അഡ്മിഷൻ എടുത്തിട്ടുണ്ടോ? എനിക്ക് കൺഫർമേഷൻ മെയിൽ ഒന്നും ഇൻഫോം ചെയ്യുന്നുണ്ടോ? അഡ്മിഷൻ കൺഫേം ആയി കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും അതിന്റെ ഡീറ്റെയിൽസ് ഇൻക്ലൂഡിംഗ് ഫീ അടച്ച റെസീപ്റ്റും കാര്യങ്ങളും നിങ്ങള് ഫീന്റെ അപ്ലിക്കേഷൻ ഫോമും കാര്യങ്ങളും ഉൾപ്പെടെ നിങ്ങൾ എന്തായാലും പെട്ടെന്ന് തന്നെ ഇൻഫോം ചെയ്യുന്നുണ്ട്. ഹായ് സാർ, ഗുഡ് ഈവനിംഗ്. ഞാൻ എം കോം ആണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഇതിൽ സബ്ജക്റ്റ് വൈ ക്രെഡിറ്റ്സ്, എന്താണ് ഈ ക്രെഡിറ്റ് സിസ്റ്റം? ക്രെഡിറ്റ് സിസ്റ്റം സി ബി സി എസ് ക്രെഡിറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ ടോപ്പിക്കിലും അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റിനും അത് എത്രത്തോളം വാല്യൂ ഉണ്ടെന്ന രീതിയിൽ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു സിസ്റ്റം കൊണ്ടുവന്ന് മാത്രമേ ഉള്ളൂ. എത്ര ക്രെഡിറ്റ് ആണ് നമ്മൾ പാസ്, എത്ര സബ്ജക്ട് പാസ്സായതിനനുസരിച്ച് എത്ര ക്രെഡിറ്റ് ഉള്ള സബ്ജക്ട് ആണ് പാസ്സായത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റം ആണ്. ഇത് പൊതുവെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും അങ്ങനെ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്നുണ്ട്. ഓരോ സബ്ജക്റ്റിന്റെയും ഒരു വാല്യൂ കണക്കാക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് വരുന്നത്. ഇപ്പൊ എക്സാമ്പിൾ, ഒരു സബ്ജക്റ്റിന് 6 ക്രെഡിറ്റ്സ് ആണ് എന്ന് മീൻസ് എന്താണ് അർത്ഥമാക്കുന്നത്? 6 ക്രെഡിറ്റ്സ് ആവും അത്രയും. ഇപ്പൊ നമ്മുടെ ടോട്ടൽ കോഴ്സ് തന്നെ നമ്മൾ 6 ക്രെഡിറ്റ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് കോഴ്സസിൽ ഈ കോഴ്സ് പാസ്സാവൽ അത്ര ഇമ്പോർട്ടന്റ് ആണ് എന്ന രീതിയിൽ ഇതാണ് വരുന്നത്. അതേപോലെ ചില കേസുകളിൽ ചില കോഴ്സുകളിൽ നമുക്ക് ഇപ്പം 1 ഇയർ കഴിഞ്ഞാൽ എക്സിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ടാവും. അതായത് എം ബി എക്ക് ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സിറ്റ് ഓപ്ഷൻ ഉണ്ട്. ഇതുപോലെ പി ജി ഡിപ്ലോമ രീതിയിലുള്ള എം ബി എന്റെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ കിട്ടുന്നുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഓപ്ഷൻസ് വരുമ്പോൾ അവിടെ അവർ ചെക്ക് ചെയ്യുന്നുണ്ടാവുക നിങ്ങൾ അതിന് വേണ്ടിയിട്ട ഒരു എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഇത്ര ക്രെഡിറ്റ് പാസ്സായിരിക്കണം എന്നുള്ളതാണ്. ഫസ്റ്റ് ഇയറിൽ ടോട്ടൽ നിങ്ങൾ ഇത്രയും ക്രെഡിറ്റ് പാസ്സായാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവുക. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു ഡൗട്ട് ചോദിച്ചോടെ, ഈ നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് എക്സാം നമുക്ക് കേരളത്തിലുള്ള മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ഇന്ത്യയിലെ ഏത് എക്സാം സെന്റേഴ്സ് നമുക്ക് ചൂസ് ചെയ്യാം? ആക്ച്വലി ഞാൻ മസ്കറ്റില്ല, സോ ഞാൻ ഇവിടെ ചെക്ക് ചെയ്തപ്പോ ഇവിടെ എക്സാം സെന്റർ ഒക്കെ ഉണ്ടായിരുന്നു. അന്നേരം ഇവിടെയുള്ള ഒരു സെന്ററിലോട്ട് ക്വസ്റ്റ്യൻ എടുക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് പിന്നെ ചേഞ്ച് ചെയ്യേണ്ടി വരത്തില്ലല്ലോ. ഓക്കെ, എക്സാം സെന്റേഴ്സും നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സ്റ്റഡി സെന്റേഴ്സും രണ്ടും ഡിഫറെന്റ് ആണ്, അത് മനസ്സിലാക്കുക. എക്സാം സെന്റർ നമ്മൾ ആക്ച്വലി എക്സാം എഴുതുന്ന ടൈം മാത്രം എക്സാം രജിസ്ട്രേഷൻ വിൻഡോ ഓപ്പൺ ആവും, ആ സമയത്ത് നമുക്ക് ചൂസ് ചെയ്യാനുള്ളതാണ്. അപ്പൊ നിങ്ങൾ അബ്രോഡ് ആണെങ്കിൽ അവിടെ സ്റ്റഡി സെന്റേഴ്സ് അല്ലെങ്കിൽ എക്സാം സെന്റേഴ്സ് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് അവിടെ ഓൺലൈൻ രജിസ്ട്രേഷൻ പോസിബിൾ ആവുന്നുണ്ടാവില്ല. അവിടെ ഓഫ്ലൈൻ ആയിട്ട് ഏത് സെന്റർ ആണോ ഉള്ളത് അവിടെ പോയിട്ട് നിങ്ങൾക്ക് എൻക്വയറി അവിടെ അതിന്റെ അഡ്രസ്സും ഫോൺ നമ്പർ ഒക്കെ നമുക്ക് അവൈലബിൾ ആയിരിക്കും. അവിടെ എൻക്വയറി ചെയ്തിട്ട് എക്സാം രജിസ്ട്രേഷൻ അല്ലെങ്കിൽ നിങ്ങൾ ഏത് കോഴ്സാണോ ആ കോഴ്സിന് അവിടെ എക്സാം എഴുതാൻ പറ്റുമോ എന്നുള്ള ആദ്യം അവരോട്ട് കൺഫേം ചെയ്തിട്ട് അവിടെ നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ട് പോയിട്ടായിരിക്കും എക്സാം രജിസ്ട്രേഷൻ വരിക. പക്ഷെ അവിടെ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുക. നല്ല, ഇപ്പൊ ഇവിടെ ഓരോ എക്സാം ഫീസിനും ഒരു പേപ്പറിന് 200 റുപ്പീസ് ആണ് വരുന്നത്. അവിടെ ഒരു പേപ്പറിന് അത്യാവശ്യം നല്ല എമൗണ്ട് കോസ്റ്റ് വരുന്നുണ്ടാവും. ഓരോ പേപ്പർ വൈസ് നോക്കുമ്പോൾ ആ ഒരു കോസ്റ്റിൽ നല്ല ഡിഫറൻസ് അവിടെ നിന്ന് എക്സാം എഴുതുകയാണെങ്കിൽ ഉണ്ടാവും. അതേപോലെ ഓഫ്ലൈൻ ആയിട്ടായിരിക്കും പോയിട്ട് നമ്മുടെ എക്സാം രജിസ്ട്രേഷൻ ചെയ്യേണ്ടി വരിക. പിന്നെ പൊതുവെ അബ്രോഡിലെ സ്റ്റുഡൻസ് ഇഗ്നോൽ പഠിക്കുന്ന, ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളതാണെങ്കിൽ അല്ലെങ്കിൽ ഇഗ്നോൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ഒക്കെ നോർമലി ചെയ്യാറുള്ളത് അവരുടെ ലീവ് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ട് എക്സാമിന് എപ്പോഴാണ് നമുക്ക്, കാരണം 2 or 3 months ബിഫോർ നമുക്ക് എക്സാമിന്റെ സൈക്കിളും എക്സാമിന്റെ ഏകദേശം ഡേറ്റ് കാര്യങ്ങൾ കൃത്യമായിട്ട് ഇഗ്നോ നമുക്ക് അറിയിച്ചു തരുന്നുണ്ട്. അപ്പൊ ആ ഡേറ്റ് വെച്ചിട്ട് നമ്മുടെ ലീവും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ട് നാട്ടിലേക്ക് വന്നിട്ട് എക്സാം എഴുതി പോകുന്നവരാണ് കൂടുതലും ഉണ്ടാവുക. കാരണം ഇത്ര എമൗണ്ട് ഫീസും കാര്യങ്ങളൊക്കെ അവിടെ വരുന്നത് കൊണ്ട് പിന്നെ തീരെ വരാൻ പോസിബിൾ അല്ലാത്തവർക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ അവിടെ നിന്ന് എക്സാം എഴുതാൻ ഓപ്ഷൻ ഉണ്ട്. ഈ സ്റ്റഡി സെന്ററോ നമുക്ക് സ്റ്റഡി സെന്ററും അങ്ങനെ എബ്രോഡിലോട്ട് ആക്കാൻ പറ്റത്തില്ല. സ്റ്റഡി സെന്റർ എബ്രോഡിലേക്ക് നിങ്ങൾ ഇവിടെ അഡ്മിഷൻ എടുത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ പിന്നെ എബ്രോഡിലേക്ക് ആക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ ഓൾറെഡി അഡ്മിഷൻ എടുത്തിട്ടില്ല എന്നുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ തന്നെ വേണമെങ്കിൽ അഡ്മിഷൻ എടുക്കാം. അതിന്റെ പ്രോസസ്സും ഞാൻ പറഞ്ഞ പോലെ ഓഫ്ലൈൻ ആയിട്ട് അവിടെ പോയിട്ട് അഡ്മിഷൻ എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അതെന്തായാലും നിങ്ങൾ ആദ്യം ഒന്ന് എൻക്വയറി ചെയ്യേണ്ടി വരും അവിടെ കോഴ്സിന് അഡ്മിഷൻ എടുക്കാൻ പറ്റുമോ എന്നുള്ളത്. കാരണം ഇന്ത്യയിലുള്ള സെന്റേഴ്സ് പോലെ അത്ര ആക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സെന്റേഴ്സ് ആയിരിക്കില്ല അവിടെ ഉള്ളത്. അപ്പൊ അതൊന്ന് ആദ്യം ചെക്ക് ചെയ്തിട്ടായിരിക്കണം നമ്മൾ ആ രീതിയിലേക്ക് പോകേണ്ടി വരിക. ചെക്ക് ചെയ്യാൻ നമുക്ക് ഈസിയാണ്, അവരുടെ നമ്പേഴ്സും കോൺടാക്ട് പേഴ്സന്റെ നമ്പറും അതേപോലെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ജസ്റ്റ് അവിടെ വാക്ക് ഇൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ കോൾ ചെയ്തിട്ടോ നമുക്ക് അന്വേഷിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അത് നിങ്ങൾ അവിടെ നിന്ന് എഴുതിയിട്ട് പോസ്റ്റ് സോറി അവിടെ നിന്ന് എഴുതിയിട്ട് നാട്ടിൽ വരുന്ന ആളെടുത്ത് കൊടുത്തു വിടുമോ അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് കൊറിയർ ആയിട്ട് അയക്കാനോ അങ്ങനെയുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ നിങ്ങൾ തന്നെ സബ്മിറ്റ് ചെയ്യണമെന്നില്ല. ഇവിടെ നിങ്ങൾ എഴുതി കൃത്യമായിട്ടുള്ള എല്ലാ നമ്മൾ നേരത്തെ പറഞ്ഞ അസൈൻമെന്റ് എഴുതേണ്ട ഫോർമാറ്റിൽ കൃത്യമായിട്ട് എഴുതിയിട്ട്
ഇവിടെ നിങ്ങളെ സെന്റേഴ്സിൽ പോയി സബ്മിറ്റ് ചെയ്താൽ മതി. നിങ്ങൾ തന്നെ വരണമെന്നില്ല, ആരെങ്കിലും പോയിട്ട് സബ്മിറ്റ് ചെയ്താലും മതിയോ? നമ്മൾ ഈ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ ഇപ്പൊ സ്റ്റഡി സെന്റർ ആക്റ്റീവ് അല്ലെങ്കിലും നമുക്ക് അവിടെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ പറ്റുമോ? അസൈൻമെന്റ് സബ്മിഷന്റെ ഒരു ഡെഡ് ലൈൻ ഉണ്ടാവുമല്ലോ, അസൈൻമെന്റ് ദിവസത്തിന് മുമ്പെയാണ് സബ്മിറ്റ് ചെയ്യുന്നത്. ഗൾഫില് യുഎഇയിലാണ് ഉദ്ദേശിക്കുന്നത്. ഓ, യുഎഇയിലാണോ? ഓക്കെ. അവിടെ നിങ്ങൾ എവിടെയാ നിങ്ങൾ എടുത്തിരിക്കുന്നത്? സെന്റർ അവിടെ തന്നെയാണോ ചൂസ് ചെയ്തിരിക്കുന്നത്? സെന്റർ എടുത്തിട്ടില്ല, ചൂസ് ചെയ്തിട്ടില്ല, രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എനിക്ക് അവിടെ തന്നെ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം അവിടെ അഡ്മിഷൻ എടുക്കാൻ പറ്റുമോ എന്നുള്ള എൻക്വയറി ചെയ്യണം. ആ എൻക്വയറി സ്പെഷ്യൽ ഫീസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും അന്നേരം? ആ ഫീസ് ചിലപ്പോൾ കൂടുതലായിരിക്കും അവിടെ. അവിടുത്തെ എൻ്റെ ഓപ്പറേഷൻ നല്ല ഫീ വരുന്നുണ്ടാവും, കാരണം ഇന്ത്യ അതല്ല, എനിക്ക് ഇവിടുന്ന് നല്ല നാട്ടിൽ നിന്ന് നല്ല ദൂരമുണ്ട്. അപ്പൊ ഒരാളെ അയക്കുകയും ചെയ്യണമെങ്കിൽ നല്ലോണം അവര് മെനക്കെട്ട് പോകണല്ലോ. അപ്പൊ ഇവിടെയാണെങ്കിൽ പിന്നെ അടുത്തായിരിക്കും സെന്റർ. നിങ്ങൾക്ക് ഇവിടെ തന്നെ അഡ്മിഷൻ എടുക്കുന്നതായിരിക്കും. ഫീയുടെ കൺസേൺ വരാ, മിക്കവാറും വരാൻ ചാൻസ് ഉണ്ട്. നല്ല എമൗണ്ട് അവിടെ വരാൻ ചാൻസ് ഉണ്ടോ? അഡ്മിഷൻ ആണെങ്കിലും എക്സാമിനേഷൻ ആണെങ്കിലും ക്ലാസ് നടക്കുന്നില്ലെങ്കിലും നല്ല ഫീ ഉണ്ടാവും. അവിടെ അഡ്മിഷൻ തന്നെയാണ് ഫീ വരുന്നത്. ക്ലാസ് ക്ലാസ് ആയിട്ട് ഫീ വരുന്നില്ല, അഡ്മിഷൻ എടുക്കാനും എക്സാം രജിസ്ട്രേഷനും ഫീ. അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് എവിടെന്ന് കിട്ടുക? അതിനൊരു PDF ഉണ്ട്. ജസ്റ്റ് നിങ്ങൾ ഗൂഗിളിൽ ഇഗ്നോ ഓവർസീസ് സെന്റേഴ്സ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു PDF അവൈലബിൾ ആയിരിക്കും. എല്ലാ കൺട്രീസിലുള്ള സെന്റേഴ്സിന്റെ അഡ്രസ് ഉൾപ്പെടെ അതിൽ അഡ്രസ്സും അവിടെ കൊടുക്കും. അത് കിട്ടും, ഇഗ്നോ ഓവർസീസ് സെന്റേഴ്സ് എന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി. ഹലോ സർ, നമുക്ക് എക്സാം ഡേറ്റ്, ഫസ്റ്റ് ഇയർ എക്സാം ഡേറ്റ് എന്നാണെന്ന് എപ്പോഴാണ് ഇൻഫർമേഷൻ കിട്ടുക? അത് ലേറ്റ് ആവുമോ അതോ എക്സാം? ഡിഗ്രി കോഴ്സ് ആണോ? അതെ അതെ. ഓക്കെ, 1 year പ്രോഗ്രാം ആണെങ്കിൽ നിങ്ങൾ Jan 24 ബാച്ചിൽ അഡ്മിഷൻ എടുക്കുന്ന ഒരാളാണല്ലോ. അപ്പം നമുക്ക് എക്സാം വരുന്നത് Jan 24 ഡിസംബറിലാണ്. അപ്പൊ ഏകദേശം ഒക്ടോബർ സമയങ്ങളിലൊക്കെ എക്സാമിന്റെ ഒരു ടെൻഡേറ്റീവ് ഡേറ്റ് ഇങ്ങനെ പുറത്തു വിടും. ആ പിന്നെ ടെൻഡേറ്റീവ് ഡേറ്റിൽ വളരെ ചെറിയ ചേഞ്ചസ് ഉണ്ടാവും, ഒന്നോ രണ്ടോ ദിവസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലല്ലാതെ. അപ്പൊ നമുക്കൊരു 3 months മുന്നൊക്കെ ഏകദേശം ഡേറ്റുകൾ ഫിക്സ് ചെയ്യും. നമ്മൾ ഫസ്റ്റ് ടോട്ടൽ പേപ്പർ 6 ഉണ്ടെങ്കിൽ ആദ്യത്തെ പേപ്പർ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, 6th ഇന്ന രീതിയിലാണ് എൻ്റെ. അപ്പൊ ഏകദേശം ആ ഗ്യാപ്പ് നമുക്ക് ഈസിലി ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതനുസരിച്ച് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം നാട്ടിലേക്ക് വരുന്നതാണ്. ഡേറ്റ് വല്ല പ്രൊട്ടസ്റ്റ് ഹർത്താലൊക്കെ വരികയാണെങ്കിൽ എങ്ങനെ ചേഞ്ച് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ? അത് സംഭവിച്ചാല് വളരെ റയറാണ് ഇഗ്നോ ചേഞ്ച് ചെയ്യുന്നത്. പക്ഷെ എന്തായാലും തീരെ പോസിബിൾ ആയ സിനാരിയോ ആണെങ്കിൽ മാത്രമേ അവര് ചേഞ്ച് ചെയ്യാറുള്ളൂ, അല്ലാത്ത സിറ്റുവേഷനിൽ എക്സാം നടക്കാറുള്ളൂ. ഞാൻ മസ്കറ്റിലാണ് സാർ ഉള്ളത്. അപ്പോ അസൈൻമെന്റ്സ് നമുക്ക് ഇവിടത്തെ സ്റ്റഡി സെന്ററിൽ കൊടുത്ത് എക്സാം നാട്ടിൽ വന്ന് എഴുതാനായിട്ട് പറ്റും? നിങ്ങൾ സെന്റർ അഡ്മിഷൻ എടുക്കും, നമ്മൾ സ്റ്റഡി സെന്റർ എവിടെയാണ് ചൂസ് ചെയ്യുന്നത് അവിടെ തന്നെ ആയിരിക്കും അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടി വരിക. അത് മസ്റ്റ് ആയിരിക്കും, സ്റ്റഡി സെന്റർ തന്നെയാണ് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ പറ്റുക. അപ്പൊ നാട്ടിലാണ് സ്റ്റഡി സെന്റർ, നാട്ടിൽ തന്നെ ആയിരിക്കും സബ്മിറ്റ് ചെയ്യേണ്ടി വരിക. അപ്പൊ ഇവിടുത്തെ നമ്മളെ സെലക്ഷൻ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സബ്മിറ്റ് ചെയ്യാം? അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ സബ്മിറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ ഫീസിന്റെ കാര്യങ്ങളൊന്നും ആദ്യം അവരോട് ചെക്ക് ചെയ്യേണ്ടി വരും, എത്രയാണ് എമൗണ്ട് അഡ്മിഷൻ എടുക്കുന്ന സമയത്തൊക്കെ. അവിടെ അവിടെ ചൂസ് ചെയ്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സെന്റർ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രോഗ്രാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ എടുക്കാം. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് അവിടെ സബ്മിറ്റ് ചെയ്താൽ മതിയാവും. പക്ഷെ നമ്മളെപ്പോഴും പ്രിഫർ ചെയ്യുക ഇവിടെ സെന്റർ ചൂസ് ചെയ്തെടുത്തിട്ട് നിങ്ങൾ ലീവൊക്കെ പ്ലാൻ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ലീവൊക്കെ പ്ലാൻ ചെയ്തിട്ട് ഇവിടെ വന്ന് എക്സാം എഴുതാണ്. നോർമലി അങ്ങനെയാണ് എല്ലാവരും ചെയ്യാറുള്ളത്. അപ്പൊ അതാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. അസൈൻമെന്റ് 2 months ബിഫോർ സബ്മിറ്റ് ചെയ്യണമല്ലോ, അപ്പൊ നമുക്ക് ഒരു 3 months ഗ്യാപ്പ് കിട്ടണ്ടായിരുന്നു. നിങ്ങൾ വരണമെന്നില്ല അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിട്ട്. നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ തന്നെ എഴുതിയിട്ട് നിങ്ങൾ ഇവിടെ എത്തിച്ചാൽ, നാട്ടിലെത്തിച്ചാൽ മതി. നാട്ടിലെത്തിക്കഴിഞ്ഞാൽ അവിടെ പോയി സബ്മിറ്റ് ചെയ്താൽ മതി, വേറെ ആരെങ്കിലും സബ്മിറ്റ് ചെയ്താൽ മതി. സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ വരണമെന്നില്ല, എക്സാം എഴുതാൻ വേണ്ടി മാത്രം നിങ്ങൾ വന്നാൽ മതിയോ? അസൈൻമെന്റ് സബ്മിഷൻ ചെയ്യുന്ന എവിടെയാണോ അവിടെ തന്നെ എക്സാം എഴുതേണ്ടി വരും അല്ലേ? വേണം, വേണമെന്നില്ല. അത് നിങ്ങൾക്ക് എക്സാം സെന്റേഴ്സ് എക്സാം രജിസ്ട്രേഷൻ സമയത്ത് ചൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെന്റർ ചൂസ് ചെയ്യാം. അസൈൻമെന്റ് നമ്മുടെ സ്റ്റഡി സെന്ററിലാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഒന്നുകിൽ അവിടെ തന്നെ എക്സാം എഴുതാം, അല്ലെങ്കിൽ വേറെ സെന്റേഴ്സും ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടുത്തെ സ്റ്റഡി സെന്ററിൽ കൊടുത്തിട്ട് നാട്ടിൽ എഴുതാൻ പറ്റില്ല എന്നല്ലേ സർ? അവിടുത്തെ നിങ്ങൾ അവിടെയാണ് സ്റ്റഡി സെന്റർ അഡ്മിഷൻ എടുക്കുമ്പോൾ ചൂസ് ചെയ്തെങ്കിൽ അവിടെ തന്നെ നിങ്ങൾക്ക് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാം, വേണമെങ്കിൽ അവിടെ തന്നെ എക്സാം എഴുതാം. പക്ഷെ അവിടെ എല്ലാം ഞാൻ പറഞ്ഞ കൺസേൺ ഇതാണ്, ഫീ അത്യാവശ്യം നല്ല എമൗണ്ട് വരുന്നുണ്ട്, ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ല, നമ്മൾ അഡ്മിഷൻ ടൈമിൽ ഇവിടുത്തെ കൊടുത്ത് ഇവിടെ അസൈൻമെന്റ് കൊടുത്ത് നമുക്ക് എക്സാമിന് മാത്രം എക്സാമിനോടെ അങ്ങനെ എഴുതാൻ പറ്റും. എക്സാം എക്സാം മാത്രം നാട്ടിൽ നിന്ന് എഴുതാൻ പറ്റും, എക്സാം വേണം നാട്ടിൽ നിന്ന് എഴുതാൻ വേണ്ടി പറ്റും. സാർ, ഇന്ത്യയിൽ എല്ലായിടത്തും ഫീസ് സെയിം ആണോ?
ആ ഇന്ത്യയിലല്ല, അടുത്തൊരു ഫീസ് ആണ്. കോഴ്സ് ഫീസ് ആണെങ്കിലും എക്സാം ഫീസ് ആണെങ്കിലും ഒക്കെ സെയിം ആണ്. ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറിൽ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞല്ലോ, അപ്പൊ നമുക്ക് ഏകദേശം എത്ര ക്രെഡിറ്റ് പോയിന്റ്സ് ഉണ്ടെങ്കിലാണ് നമുക്ക് അതിന് ചെയ്യാൻ പറ്റുക? എക്സാക്റ്റ് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ ഒരു പിന്നെ ക്രൈറ്റീരിയ ഒരു പറയുന്നുണ്ട്, ഇത്ര ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ മാത്രം എക്സിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് വേണേൽ ചെക്ക് ചെയ്തിട്ട് പറയാം. എത്ര ക്രെഡിറ്റ് എന്നുള്ളത് അത് ഓരോ പ്രോഗ്രാമിലും മേ ബി വേരി ചെയ്യുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ കോഴ്സ് ഏതാണെന്ന് നോക്കിയിട്ടായിരിക്കും അത് പറയാൻ പറ്റുക. എം ബി ആണല്ലേ, എക്സാക്ട് ക്രെഡിറ്റ് എനിക്ക് ഓർമ്മയില്ല. ഓർമ്മ ഉണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ പറയായിരുന്നു, എനിക്കത് ഓർമ്മയില്ല. എന്തായാലും ചെക്ക് ചെയ്തിട്ട് പറയാം. ഓക്കെ, പിന്നെ നമ്മൾ ഫീ അടച്ചപ്പോ അന്ന് 1 ഇയർ ഫീ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, എനിക്ക് ഓർമ്മയില്ല 1 ഇയർ ഫീ ആണെന്നാണ് എന്റെ ഓർമ്മയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു. എം ബി എന്റെ അങ്ങനെ നമുക്ക് ഫുൾ പേയ്മെന്റ് എം ബി എഴുതി ഇഗ്നോന്റെ ഫീ കളക്ട് ചെയ്തിട്ടുണ്ടാവും. എം ബി എഴുതി 6 മാസത്തെ, അതായത് ഒരു സെമ്മിന്റെ ഫീ ആയിരിക്കും ഇഗ്നോന്റെ ഫീ കളക്ട് ചെയ്തിട്ടുണ്ടാവുക. ലേൺ വൈസിന്റെ ഫീ വരുന്നത് 1 ഇയറിലേക്കാണ്. ലേൺ വൈസ് സപ്പോർട്ട് വരുന്നത് നമ്മുടെ ആപ്പിന്റെ സപ്പോർട്ട് ഉണ്ടല്ലോ, അത് ഫീ നിങ്ങളുടെ നിന്ന് കളക്ട് ചെയ്യുന്നത് 1 ഇയറിലാണ്. ഇഗ്നോന്റെ ഫീ മാത്രമേ 6 മന്ത് കൂടുമ്പോൾ നിങ്ങൾ അടക്കേണ്ടതുള്ളൂ. അപ്പം ബി കോമിന്റെ ഇപ്പം തിരക്കിലാണ്, ബി കോമിന്റെ എന്തോ സൈറ്റ് കിട്ടുന്നില്ലെന്നാ പറയുന്നത്. അതെ, ബി കോമിന്റെ ചെറിയൊരു കോഴ്സ് ചേഞ്ച് ചെയ്യുന്നൊരു പ്രോഗ്രസ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഫുള്ളി അപ്ഡേറ്റ് വന്നിട്ടില്ല. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിത്തിൻ എ വീക്ക് അത് ഫുള്ളി അപ്ഡേറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്തായാലും ഇൻഫോം ചെയ്യുന്നുണ്ടാവും എങ്ങനെയാണ് ചേഞ്ചസ്. അല്ല, ഈ മാസം 31st വരെ ഉള്ളെന്നാ പറയുന്നത്, അപ്പൊ അപ്പോഴത്തേക്ക് അതിനു മുമ്പേ വരുമോ നമ്മള്? ആ എന്തായാലും വരും, അതിനു മുമ്പേ എന്തായാലും. വേറെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ മെന്റേഴ്സ് ആയിട്ട് പേഴ്സണലി കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ചോദിക്കാം, അവര് ക്ലാരിഫൈ ചെയ്ത് തരും. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് റസൽ സർ, ആൻഡ് താങ്ക് യു സോ മച്ച് റഹി സർ ഫോർ ജോയിനിങ് വിത്ത് അസ്. ആൻഡ് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയി എന്ന് കരുതുന്നു. സോ താങ്ക് യു ഓൾ ഫോർ ജോയിനിങ് ഇൻ ദ സെഷൻ, ആൻഡ് ഹോപ്പ് ടു സീ യു ഇൻ ദി അതർ സെഷൻസ്. ഓക്കെ.